എഡിറ്റേഴ്സ് അവർ ആരംഭിക്കുന്നു. ഷുഹൈബ് വധക്കേസിൽ ഡമ്മി പ്രതികളെയല്ല യഥാർത്ഥ പ്രതികളെ തന്നെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നതെന്ന് പോലീസ്. CPIM പ്രവർത്തകരാണ് അറസ്റ്റിലായതെന്ന് ഉത്തരമേഖലാ DGP രാജേഷ് ദിവാൻ വ്യക്തമാക്കി. പരോളിലിറങ്ങിയ പ്രതികളാണ് കൃത്യം നടത്തിയത് എന്ന വാദം ശരിയല്ല. കേസിൽ ഗൂഢാലോചന നടത്തിയവരെ കണ്ടെത്തുമെന്നും DGP ഉറപ്പു നൽകി. ഷുഹൈബ് വധക്കേസിന്റെ അന്വേഷണത്തിൽ ജില്ലാ പോലീസിനെ പൂർണ്ണമായും ന്യായീകരിച്ചുകൊണ്ടാണ് ഉത്തരമേഖല DGP രംഗത്തെത്തിയത്. കേസിൽ അറസ്റ്റിലായത് കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്ത യഥാർത്ഥ പ്രതികളാണ്. CPIM സംസ്ഥാന സെക്രട്ടറി അടക്കം ആർക്കും ഇവർ നിരപരാധികളാണെന്ന് പറയാം, അല്ലെന്ന് പോലീസ് കോടതിയിൽ തെളിയിക്കും. Only actual accused as a matter of policy and as per law that we are supposed to do, we have been doing. So this one, these two, I have personally vetted these people. So their being dummy accused or anything of that sort, or they were surrendered, is absolutely false. I take personal responsibility for this. CPIM pravartakar thanniyana arrestilayittulladennum DGP aavarthichu. Why did they do it? I can answer to the first one, that they belong to the CPIM. They have affiliation to the CPIM. We are not denying that. Anyone can have any party affiliation. But whether that party affiliation was used as a conspiracy or not, whether it was used to further the political ends, I can't answer that question now. Because we have only two accused in custody and it's still a wide open case. We are still yet to get all the main conspirators. These are just the people who executed the crime. But who are behind this crime, we will get them. And I can assure you that we'll get them. It's a matter of time, whether 1 month or 2 months, we'll get them. കൊലപാതകത്തിൽ TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് പങ്കുണ്ടെന്ന ആരോപണവും രാജേഷ് ദിവാൻ നിഷേധിച്ചു. പരോളിൽ ഇറങ്ങിയ പ്രതികളല്ല കുറ്റം നടത്തിയത്. അത് എട്ടും ശരിയില്ല. അതാണ് ഞാൻ പറയാനുണ്ട്. നിങ്ങൾ ഇത് നോക്കാനുണ്ട്. പേരോളിൽ എന്ത് സംബന്ധമാണ്? ഇവർമാർ വന്നിട്ട് മർഡർ ചെയ്യുമോ? അല്ല, ശരിയില്ല. കേസിൽ ഗൂഢാലോചന നടത്തിയവരെ അടക്കം എല്ലാ പ്രതികളെയും പിടികൂടും. ആവശ്യമായ തെളിവുകൾ കിട്ടിയാൽ മാത്രമേ UAPA ചുമത്താനാകൂ. പോലീസിന് യാതൊരു രാഷ്ട്രീയ സമ്മർദ്ദങ്ങളുമില്ല. രാഷ്ട്രീയ പാർട്ടികളോടല്ല, കോടതിയോടും നിയമ സംവിധാനത്തോടുമാണ് പോലീസ് മറുപടി പറയേണ്ടത്. കൊലവിളി മുദ്രാവാക്യങ്ങളുടെ ദൃശ്യങ്ങളടക്കം പോലീസ് പരിശോധിക്കും. കേസന്വേഷിക്കുന്ന സംഘത്തിൽ ഭിന്നതയില്ല. പോലീസ് സേനയിൽ നിന്നും ആരെങ്കിലും വിവരങ്ങൾ ചോർത്തുന്നുണ്ടെങ്കിൽ അവരെ കണ്ടെത്തി പിരിച്ചുവിടും. CBI അന്വേഷണം ആവശ്യമുള്ളവർക്ക് കോടതിയെ സമീപിക്കാമെന്നും രാജേഷ് ദിവാൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കേസ് അന്വേഷണത്തിൽ തനിക്ക് പരാതിയുണ്ടെന്ന വാർത്തകൾ ശരിയല്ലെന്ന് കണ്ണൂർ SP G ശിവവിക്രമം പറഞ്ഞു. റിപ്പോർട്ടർ കണ്ണൂർ. കണ്ണൂരിലെ ഷുഹൈബ് വധക്കേസിൽ പ്രതിയായ ആകാശ് തില്ലങ്കേരി വിളിച്ച കൊലവിളി മുദ്രാവാക്യങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയകളിൽ നിറഞ്ഞു നിൽക്കുന്നത്. നേരത്തെ മറ്റൊരു കൊലക്കേസിൽ പ്രതിയായ ആകാശ് തന്നെയാണ് കൊലവിളി മുദ്രാവാക്യങ്ങൾ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. എന്നാൽ ഇതിന്റെ പേരിൽ കേസെടുക്കാൻ പോലീസ് തയ്യാറായിട്ടുമില്ല. കണ്ണൂരിലെ കുട്ടിസഖാക്കൾക്കിടയിൽ കൊലവിളി മുദ്രാവാക്യത്തിലൂടെ ശ്രദ്ധ നേടിയാണ് ആകാശ് തില്ലങ്കേരി വളർന്നത്. തില്ലങ്കേരിയിലെ RSS പ്രവർത്തകൻ ബിനീഷ് കൊലപാതക കേസിൽ പ്രതിയായ ആകാശ് പയ്യന്നൂരിലെ CPIM പ്രവർത്തകൻ ദണ്ഡരാജ് കൊല്ലപ്പെട്ടപ്പോൾ നടത്തിയ കൊലവിളിയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പരക്കുന്നത്. പാർട്ടിയോട് തികഞ്ഞ കൂറ് പുലർത്തുന്ന ആകാശ് തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ഇത്തരം വീഡിയോകളും ചിത്രങ്ങളും പ്രദർശിപ്പിക്കുന്നത്. തില്ലങ്കേരിയിലടക്കം എവിടെ മുദ്രാവാക്യം വിളിച്ചാലും അത് പ്രചരിപ്പിക്കുന്നതിലും മിടുക്കനാണ് ആകാശ്. എന്നാൽ ഇത്തരം മുദ്രാവാക്യങ്ങൾക്കെതിരെ പലതവണ പരാതി വന്നിട്ടും പോലീസ് ഒന്നും കാണാതെ നടക്കുകയാണ്. അങ്ങനെ കയറുവിരിവിട്ടതിന്റെ ഫലമാണ് കണ്ണൂരിനെ വീണ്ടും കണ്ണീരിലാക്കിയത്. റിപ്പോർട്ടർ കോഴിക്കോട്. ഈ വിഷയത്തിൽ ശ്രീ PP ചിത്തരഞ്ജൻ CPIM, ശ്രീ NB ചേക്കുട്ടി മുതിർന്ന മാധ്യമപ്രവർത്തകൻ, ശ്രീ ജോഷി കണ്ടത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ കണ്ണൂർ ലോക്സഭാ മണ്ഡലം പ്രസിഡന്റ്, ശ്രീ GR പത്മകുമാർ BJP സംസ്ഥാന വക്താവ് എന്നിവർ പ്രതികരിക്കുന്നു. ആദ്യം ശ്രീ PP ചിത്തരഞ്ജൻ. ഈ കൊലപാതകത്തിൽ പാർട്ടിക്ക് പങ്കില്ല എന്നുള്ളതായിരുന്നു CPIM നിലപാട്. ഇന്നിതാ വാർത്താ സമ്മേളനം നടത്തി ഉത്തരമേഖലാ DGP പറയുന്നു പ്രതികൾ CPIM-ക്കാരാണെന്ന്. എന്നും മാത്രമല്ല, ഈ പിടികൂടപ്പെട്ട പ്രതികൾ കൊടും ക്രിമിനലുകളാണ് എന്നുകൂടി അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട്. ഇനി എന്തെങ്കിലും ന്യായീകരണം ബാക്കിയുണ്ടോ പാർട്ടിക്ക്? CPIM ആദ്യം മുതൽ പറയുന്ന അഭിപ്രായത്തിനകത്ത് യാതൊരു വ്യത്യാസവും ഇല്ല.
സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഈ കൊലപാതകത്തിൽ പാർട്ടി എന്നുള്ള നിലയിൽ യാതൊരു പങ്കുമില്ല എന്നുള്ളത് വസ്തുതയാണ്. ഇത് പ്രാദേശികമായി ഉണ്ടായിട്ടുള്ള സംഭവമാണ്. ഇതിൽ പാർട്ടിയുടെ അനുഭാവികളായിട്ടുള്ള ഇപ്പോൾ രണ്ട് പേർ പോലീസിന് കീഴടങ്ങിയിട്ടുണ്ട്. ആ അനുഭാവികളായിട്ടുള്ള 10,000-കണക്കിന് ആൾക്കാരുള്ള ഒരു പാർട്ടിയാണിത്. അതിനകത്ത് ആരെങ്കിലും ഭാഗത്തു നിന്ന് വന്നിട്ടുള്ളൊരു സംഭവത്തെ ഇന്ന് സി പി എമ്മിൻ്റെ തലയിൽ കെട്ടിയേൽപ്പിക്കുവാൻ വേണ്ടിയുള്ള വളരെ ശക്തമായിട്ടുള്ള പരിശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ പോലീസ് വളരെ കാര്യക്ഷമതയിലൂടെ പ്രവർത്തിച്ച് കുറ്റവാളികളെ പുറത്തു കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കുകയാണ്. വരുന്ന ഏതാനും ദിവസക്കാലത്തിനുള്ളിൽ തന്നെ ഇതിന്റെ മൊത്തം കാര്യങ്ങളും പുറത്തു വരുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കുറ്റവാളികളെ പോലീസ് പുറത്തു കൊണ്ടുവരട്ടെ, ആ കുറ്റവാളികൾ ആരാണ് എന്നുള്ളതാണ് പ്രശ്നം. പാർട്ടി എന്നുള്ള നിലയിലുള്ള പങ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? പാർട്ടിയുടെ സംസ്ഥാന സമിതി തീരുമാനിച്ച് ജില്ലാ ഘടകത്തിന് റിപ്പോർട്ട് ചെയ്ത ജില്ലാ ഘടകം താഴേക്ക് ചുമതലപ്പെടുത്തി നടത്തിയ കൊലപാതകമല്ലെന്നോ? അങ്ങനെയുള്ള കൊലപാതകമേ പാർട്ടിയുടെ പേരിൽ ആരോപിതമാകുന്ന കൊലപാതകമാവുകയുള്ളൂ. വളരെ സജീവമായി സി പി ഐ എമ്മിൽ പ്രവർത്തിക്കുന്ന ആളുകളാണ് ഈ കൊലപാതകത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നതെന്ന് മാത്രമല്ല, ഈ കൊലപാതകികൾക്ക് കൊല്ലപ്പെട്ട ഷുഹൈബുമായി വ്യക്തിവൈരാഗ്യമില്ല, അവർ കണ്ടിട്ട് പോലുമില്ല. രണ്ടും രണ്ട് പ്രദേശങ്ങളിലുള്ള ആളുകളാണ്. സി പി എമ്മിന് ചുമതലപ്പെട്ട ഒരു സ്ഥാനങ്ങളും വഹിക്കുന്നവരല്ല ഇവർ. സി പി എമ്മിന് 10,000-കണക്കിന് പ്രവർത്തകന്മാരിൽ രണ്ടുപേർ മാത്രമാണ് അവർ അനുഭാവികളിൽ. ആ അനുഭാവികളായിട്ടുള്ള രണ്ടുപേരുടെ ഭാഗത്തു നിന്നാണ് ഇപ്പോൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഈ വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ പറയുന്നത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ചുമതലപ്പെട്ട ഒരു പ്രവർത്തകനും ഈ സംഭവത്തിൽ പങ്കാളിയല്ല, ബന്ധമില്ല. സി പി എം ഈ സംഭവത്തെ ശക്തമായി അപലപിക്കുകയാണ്. കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരമൊരു സാഹചര്യം, ഒരു കൊലപാതകവും പ്രത്യേകിച്ച് ഒരു കോൺഗ്രസ് സി പി എം സംഘടനത്തിനുള്ള സാഹചര്യം അവിടെ ഇല്ല എന്ന് തന്നെയാണ് ഞങ്ങൾ വളരെ ശരി. പിന്നെ എങ്ങനെയാ സംഭവം ഉണ്ടായ ചിത്തരഞ്ജൻ? ഡി ജി പി പറയുന്നത് കേൾക്കൂ, കൊടും ക്രിമിനലുകളാണ് ഇവർ. 12 കേസുകളുണ്ട്. അങ്ങനെ കൊടും ക്രിമിനലുകളായ 12 കേസുള്ള ആളുകൾ എങ്ങനെയാണ് സി പി ഐ എം ചമഞ്ഞ് നടക്കുന്നത്? അവരെങ്ങനെയാണ് സി പി ഐ എം കാരാകുന്നത്? ഇപ്പോൾ അവർ ഒരു കൊല ചെയ്യുമ്പോൾ അവർ അവരുടെ നിലയിൽ നടത്തിയ കൊലപാതകം എന്ന് പറഞ്ഞ് കൈ കഴുകാൻ എങ്ങനെ സാധിക്കും? ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ സി പി എമ്മിന്റെ ചുമതലപ്പെട്ട ഒരു സ്ഥാനങ്ങളും വഹിക്കുന്നവരല്ല, ഉത്തരവാദിത്തപ്പെട്ട ഒരു പ്രവർത്തകരല്ല. 10,000-കണക്കിന് സി പി എമ്മിന്റെ പ്രവർത്തകന്മാരിൽ ചിലർ മാത്രമാണ് അവർ. അങ്ങനെയുള്ള ആൾക്കാർ കാട്ടുന്ന എല്ലാ കാര്യത്തിനും സി പി എമ്മിന് ഉത്തരവാദിത്തമുണ്ടോ? ഉത്തരവാദിത്തപ്പെട്ട ചുമതലകളിൽ ഉള്ള ആളുകളെ അല്ലല്ലോ ഇത്തരം കൃത്യങ്ങൾക്കായി നിയോഗിക്കുക. ശ്രീ പി പി ചിത്തരഞ്ജൻ, നോക്കൂ, തില്ലങ്കേരി എന്ന പ്രദേശത്തു നിന്നുള്ള ആളുകളാണ് ഈ കേസിൽ കൃത്യം നിർവഹിച്ചിട്ടുള്ള ആളുകൾ. അവർ അവരുടെ വ്യക്തിപരമായ ആവശ്യത്തിന് വേണ്ടി ഈ കൃത്യം നിർവഹിച്ചതല്ല, കാരണം അവരുടെ നാട്ടിലല്ല. മട്ടന്നൂരിലുള്ള ഈ ചെറുപ്പക്കാരനോട് അവർക്ക് യാതൊരു വ്യക്തി വിദ്വേഷവും ഇല്ല. കൃത്യമായി അവർ ചുമതലപ്പെടുത്തപ്പെട്ട ആളുകളാണ്. അവരെ ആര് ചുമതലപ്പെടുത്തി എന്നുള്ളതാണ് ഇനി നമ്മൾ അറിയേണ്ടത്. പോലീസ് ആ കാര്യം എങ്ങനെ അന്വേഷിക്കുമെന്ന് എനിക്കറിയില്ല. ബാഹ്യ സമ്മർദ്ദം ഇല്ല എന്ന് ഡി ജി പി പറയുന്നുണ്ട് എങ്കിലും ഇത് ഒരാൾക്ക് ഒരു വ്യക്തിയോട് വിദ്വേഷം തോന്നി അങ്ങനെ കൊല്ലപ്പെട്ട ഒരു സംഭവം അല്ലല്ലോ. അതല്ല, പോലീസ് അന്വേഷിച്ച് പോലീസ് അതിന്റെ വസ്തുതകൾ പുറത്തു കൊണ്ടുവരട്ടെ. നമ്മളെല്ലാം പറയുന്നത് പോലെ പോലീസ് അന്വേഷിക്കണമെന്നോ നമ്മളൊക്കെ ചിന്തിക്കുന്ന പോലീസ് അന്വേഷിക്കണമെന്നോ? കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി നമ്മുടെ സംസ്ഥാനത്ത് എത്ര സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ സംഭവങ്ങൾ ഒന്നും കാണിക്കാത്തൊരു വലിയ താല്പര്യം പ്രകടിപ്പിച്ചുകൊണ്ട് നമ്മുടെ മാധ്യമങ്ങളും അതുപോലെ സി പി എമ്മിനെ എതിർക്കുന്നവരെല്ലാം ഒന്നിച്ചു ചേർന്നുകൊണ്ടാണ് ഈ കേരളത്തിൽ ഇപ്പോൾ ഈ സംഭവത്തെ പെരുപ്പിച്ച് കാണിക്കാൻ ശ്രമിക്കുന്നത്. നികൃഷ്ടവുമായ കാര്യമായതുകൊണ്ടാണ് ഇത് ആവർത്തിച്ച് ചർച്ച ചെയ്യപ്പെടുന്നത്. അതറിയാത്ത ആളല്ലോ താങ്കൾ. ഞാൻ മടങ്ങിയെത്താം. ശ്രീ ജോഷി കണ്ടത്തിൽ, ഡമ്മി പ്രതികളാണ് ഇവർ എന്ന് മിനിയാന്ന് മുതലേ കോൺഗ്രസ് പറയുന്നുണ്ട്. ഇപ്പോഴും ആ ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയാണോ? ഇവിടെ ഡി ജി പി കൃത്യമായി, എന്റെ വ്യക്തിപരമായ ഉത്തരവാദിത്തത്തിൽ ഞാൻ പറയുന്നു, ഇവർ യഥാർത്ഥത്തിലുള്ള പ്രതികളാണ്, ഇവർ നേരിട്ട കുറ്റകൃത്യത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. ഒരു നിഷ്കളങ്കനായ ആളെയും പ്രതി ചേർത്ത് ഒരു കേസ് ഉണ്ടാക്കുക എന്നുള്ളത് ഞങ്ങൾ അനുവദിക്കാൻ പോകുന്നില്ല എന്ന് വ്യക്തമായി പറയുമ്പോൾ നേരത്തെ പറഞ്ഞ കാര്യത്തിൽ നിന്ന് പിന്മാറുന്നുണ്ടോ? ഒരിക്കലുമില്ല അഭിലാഷ്, ഒരിക്കലുമില്ല. ഇവിടെ ഡമ്മി പ്രതികൾ എന്നുള്ളത് അവിടെ മാറി നിൽക്കട്ടെ. ആകാശ് എന്ന് പറയുന്നയാളും റിജിൻ രാജ് എന്ന് പറയുന്നയാളും ഈ കൊലപാതകത്തിൽ പങ്കെടുത്തിട്ടുണ്ട് എന്ന് തന്നെ ഞങ്ങൾ സംശയിക്കുന്നു.
ഇവിടെ ഞാൻ ചോദിക്കട്ടെ, ഇവിടെ സി പി എമ്മിന്റെ നേതാവ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന നേതാവിനോട് ഞാൻ ചോദിക്കട്ടെ, യാതൊരു അറപ്പും ഉളുപ്പും ഇല്ലാതെ ആ നേതാവ് പറയുന്നല്ലോ 10,000 വരുന്ന പ്രവർത്തകരിൽ ഒരാളാണ് ആകാശ് എന്ന്. ഞാൻ ചോദിക്കട്ടെ, 10,000 വരുന്ന പ്രവർത്തകരിൽ ഒരാളാണെങ്കിൽ പിണറായി വിജയന്റെ കൂടെ ഒരു സി പി എമ്മിന്റെ അനുഭാവി പാവപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ സെൽഫി എടുക്കാൻ ചെന്നപ്പോൾ ആ കൈ തട്ടി മാറ്റിയ പിണറായി വിജയനോടും ഈ സി പി എമ്മിന്റെ നേതാവിനോടും ഞാൻ ചോദിക്കട്ടെ, ഈ ആകാശ് എന്ന് പറയുന്ന ഈ കൊടും ക്രിമിനൽ ഇന്ന് പോലീസ് പിടിച്ച കീഴടങ്ങിയ ഈ ആകാശിന്റെ കൂടെ പി ജയരാജന്റെയും പിണറായി വിജയന്റെയും മടിയിൽ കയറിയിരുന്നുള്ള സെൽഫികൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. മറുപടി പറയണ്ടേ ഈ സി പി എമ്മിന്റെ ആളുകൾ? 10,000 ഒരു അനുഭാവി എന്ന് പറയുമ്പോൾ ആകാശ് എന്ന് പറയുന്നയാള് പി ജയരാജന്റെ കണ്ണൂരിലെ വിശ്വസ്തനും വലങ്കയുമാ. കണ്ണൂരിലെ പി ജയരാജനെ പ്രകീർത്തിക്കുന്ന സോഷ്യൽ മീഡിയ ഉണ്ട്, റെഡ് ആർമി എന്ന് പറയുന്ന ആ റെഡ് ആർമിയുടെ അഡ്മിൻ ആണ് ആകാശ്. അത് ഈ സി പി എമ്മിന്റെ നേതാവ് മനസ്സിലാക്കണം. പി ജയരാജന്റെ കണ്ണൂർ ജില്ലയിലെ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന ആകാശാണ്, അതിന്റെ അഡ്മിൻ ആകാശാണ്. പിണറായി വിജയന്റെ മടിയിലിരുന്ന് സെൽഫി എടുക്കുന്നു, അതുപോലെ തന്നെ പി ജയരാജന്റെ മടിയിലിരുന്ന് സെൽഫി എടുക്കുന്നു. മുഴുവൻ സ്വാതന്ത്ര്യമാണ് ആകാശിനുള്ളത്. ആകാശ് ഈ കൊലപാതകത്തിൽ പ്രതികളാണ് എന്ന് തന്നെ ഞങ്ങൾ ധരിക്കുന്നു. ഇവിടെ പറയുന്നു, ഇവിടെ പോലീസ് ഇപ്പോൾ പറയുന്നത് എന്താ? പോലീസ് പറയുന്നത് കുറ്റവാളികളെ ഈ രണ്ടുപേരെ ഞങ്ങൾ അറസ്റ്റ് ചെയ്തുവെന്ന നാണമില്ല ഇവിടുത്തെ പോലീസ് സേനയ്ക്ക് പറയാം. പോലീസിനെ കുറിച്ചുള്ള വിമർശനങ്ങൾ വെച്ചുകൊണ്ട് തന്നെ ഇവർ പ്രതികളാണ് എന്ന് നിങ്ങൾ പറയുകയാണ്. അക്കാര്യത്തിൽ ഒരു അസന്തുലിതാവസ്ഥയുണ്ട്. ഞാൻ മടങ്ങിയെത്താം താങ്കളിലേക്ക്. ശ്രീ എൻ പി ജയക്കുട്ടി, ഉത്തരമേഖല ഡി ജി പി തന്നെ സി പി ഐ എം പ്രവർത്തകരാണ് കൊലപാതകകൾ എന്ന് വ്യക്തമാക്കുകയും ഗൂഢാലോചന ആംഗിളും അന്വേഷിക്കുന്നുണ്ട്, ഒരാളെയും വിടില്ല എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുമ്പോൾ ഈ കേസിന്റെ അന്വേഷണം നീതിപൂർവകമായാണ് നടക്കുന്നത്, ബാഹ്യ സമ്മർദ്ദങ്ങൾ ഇല്ലാതെയാണ് പുരോഗമിക്കുന്നത് എന്ന് നമ്മൾ കരുതണോ? കരുതുന്നതിൽ കുഴപ്പമില്ല, കാരണം രണ്ട് പ്രതികളെ അവർ കണ്ടെത്തിയിട്ടുണ്ടല്ലോ. പക്ഷെ നാലു പേരെങ്കിലും ഈ കേസിലുണ്ടായിരുന്നു. ഈ അക്രമത്തിനകത്ത് ഉൾപ്പെട്ടവർ തന്നെ 4 പേരുണ്ട് എന്ന് അന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല, ഇവർ വരുന്നതിനുള്ള സഹായം ചെയ്തു കൊടുത്തവർക്ക്, ഇവർക്ക് ബോംബ് നിർമ്മിച്ചു കൊടുത്ത ആളുകൾ, പിന്നീട് ഇവരെ രക്ഷപ്പെടുത്താൻ സഹായിച്ച ആളുകൾ, ഇത്ര ഒരാഴ്ചക്കാലം ഇവർക്ക് എല്ലാവിധ സൗകര്യങ്ങളോടുകൂടി ഒളിവിലിരിക്കാൻ സഹായിച്ച ആളുകൾ, ഇതൊരു വലിയ എസ്റ്റാബ്ലിഷ്മെന്റ് ആണ്. ഇതൊരു ചെറിയ സംഗതിയല്ല. ഇത് രണ്ട് ആളുകളെ മാത്രം വെച്ചുകൊണ്ട് ഇതിന്റെ പിന്നിലുള്ള വലിയൊരു ഒരു ഗൂഢാലോചനാ സംഘം ഉണ്ട്, വലിയൊരു സംവിധാനമുണ്ട്. അത് വളരെ വളരെ ആഴത്തിൽ പോകുന്ന ഒരു സംഗതിയാണ്. അതിനെല്ലാം മറച്ചു വെക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഈ രണ്ടുപേർക്ക് അപ്പുറത്തുള്ള വലിയ വൻമരങ്ങളെ കൂടി പോലീസ് കൈയടക്കുകയും കീഴടക്കുകയും ചെയ്യുകയാണെങ്കിൽ ആ പോലീസിന്റെ ആത്മാർത്ഥതയിൽ വിശ്വസിക്കാൻ കഴിയും. പക്ഷെ ഇന്നിപ്പോ ഈ രണ്ട് വിദ്വാൻമാരെ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ രണ്ട് വിദ്വാൻമാർ എന്തായാലും ഒരു പരിശീലനം നേടിയിട്ടുള്ള ആളുകളാണ്. അവർ അക്രമത്തിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് നല്ല പരിശീലനമുണ്ട്. കാരണം 40-41 വെട്ട് കൃത്യമായിട്ട് ഒരു മനുഷ്യന്റെ അരക്കി താഴെ വെട്ടണമെങ്കിൽ ചുരുങ്ങിയ പരിശീലനം പോരാ. അതിന് ഏതോ ഒരു അന്താരാഷ്ട്ര പഠന കേന്ദ്രത്തിൽ അവർ പഠിച്ചിട്ടുണ്ടാവും. ആ അന്താരാഷ്ട്ര പഠനകേന്ദ്രത്തിൽ പഠിച്ചിട്ട് വന്നിട്ടുള്ള വളരെ പ്രഗത്ഭരായിട്ടുള്ള വെട്ടുകാരാണ് ഇവർ. ഏതായാലും ശരി, ഈ വെട്ടുകാർക്ക് അപ്പുറം അവർക്ക് പരിശീലനം കൊടുത്ത ആളുകളുണ്ട്. ഈ അന്താരാഷ്ട്ര പഠന കേന്ദ്രങ്ങൾ സ്ഥാപിച്ച ആളുകളുണ്ട്. അതിന്റെ വൈസ് ചാൻസലറും പ്രോ വൈസ് ചാൻസലറായിട്ട് ആളുകളുടെ കൂടെ അവർ നിൽക്കുന്നത് പടങ്ങളൊക്കെ പിന്നെ സോഷ്യൽ മീഡിയയിൽ വരുന്നുണ്ട്. എന്തായാലും ശരി, ഇതിന്റെ ഗൂഢാലോചനയിലേക്ക് പോലീസ് പോവുകയാണെങ്കിൽ ഇന്ന് കേരളത്തിലെ ഭരണകക്ഷിയുടെ തലപ്പത്തുള്ള പല ആളുകളും കുഴപ്പത്തിലാവും എന്ന കാര്യത്തിലൊരു സംശയമില്ല. അതിനുള്ള ധൈര്യം പോലീസിനുണ്ടോ, ശക്തി പോലീസിനുണ്ടോ എന്നുള്ളത് പോലീസാണ് തെളിയിക്കേണ്ടത്. ശരി, അതാണ്. ശ്രീ ജെ ആർ പത്മകുമാർ, പോലീസിനെ വിശ്വസിക്കാമോ? പോലീസ് പറയുന്നു കഴിഞ്ഞ 1 വർഷമായി യഥാർത്ഥ പ്രതികളെ അല്ലാതെ ഒരു കേസിലും പെടുത്തി കേസെടുക്കാറില്ല. നിരപരാധികളായ ആളുകളെ ചേർത്ത് കേസെടുക്കുക എന്നുള്ളത് ഞങ്ങളിപ്പോൾ അനുവർത്തിക്കാറില്ല. ഡി ജി പി വ്യക്തമായി പറയുന്നു ഇനി പ്രതികളെ പിടിക്കാൻ കാലതാമസമുണ്ടായാൽ കൂടിപ്പോയാൽ പോലീസ് കഴിവുകെട്ടവരാണ് എന്ന് നിങ്ങൾ പറയും. പക്ഷേ അങ്ങനെ പറഞ്ഞാലും നിരപരാധികളായ ആളുകളെ കേസിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോവില്ല, കാര്യങ്ങൾ അന്വേഷിച്ചു വരികയാണെന്ന്. പോലീസിന് കൺവിക്ഷൻ ഉണ്ടെന്ന് തോന്നുന്നു ആ വാക്കുകളിൽ. പോലീസ് പറയുന്നത് വിശ്വസിക്കുന്നുണ്ടോ ബി ജെ പി? അല്ല, നമ്മുടെ മുൻ മുഖ്യമന്ത്രി അച്യുതാനന്ദൻ പറഞ്ഞൊരു വാക്കുണ്ട്, അരിയാഹാരം തിന്നുന്ന കേരളത്തിലുള്ള ഒരാളും ഇത് വിശ്വസിക്കൂല. കാര്യം ഡി ജി പിയും അതുപോലെ ADGP സ്ഥലം മാറി, ഈ പെൻഷൻ പറ്റിയോ അല്ലെങ്കിൽ സ്ഥലം മാറിയോ വേറെ ഡെപ്യൂട്ടേഷനിലൊക്കെ അങ്ങ് പോവും. കേസ് വരുമ്പോൾ പ്രതികള് രക്ഷപ്പെട്ടു പോകും. അതാണ് കേരളത്തിൽ ഉണ്ടായിട്ടുള്ള ഇന്ന് വരെയുള്ള കാര്യങ്ങൾ. ഞാൻ ഒരൊറ്റ കാര്യം ഈ ഡി ജി പി ഈ പറഞ്ഞ ഡി ജി പിയോട് നേതാക്കന്മാരോടൊന്ന് ചോദിക്കട്ടെ.
ഇന്ന് കേരളത്തിൽ രാവിലെ ഒരു ഒരു മാധ്യമം ഈ പറയുന്ന തില്ലങ്കരിയിലെ ആകാശ് തൃശ്ശൂർ വന്ന് തില്ലങ്കരി കൊലക്കേസ് നടത്തിയതിന് ശേഷം ഒളിവിൽ കഴിഞ്ഞതിന് ശേഷം തൃശ്ശൂർ വന്ന് ഒരു മുദ്രാവാക്യം വിളിക്കുന്നുണ്ട്. നിങ്ങൾ ഇന്ന് സോഷ്യൽ മീഡിയയിലൊക്കെ അത് വളരെ ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. അതിനുശേഷമാണ് തൃശ്ശൂരില് ആനന്ദ് എന്ന് പറഞ്ഞ ഒരു സംഘപരിവാർ പ്രവർത്തകൻ മരിച്ചത്. ഈ കേസിലാണ് ഈ ആകാശിനെയൊക്കെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് വിനീഷ് കൊലക്കേസിലെ പ്രതിയായ ഇവരെയൊക്കെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് പ്രിൻസ് എന്ന് പറയുന്ന ഡി ഒ എസ് പിയും സദാനന്ദൻ എന്ന് പറയുന്ന ഡി ഒ എസ് പിയും സി ബി ഐ ചാർജ് കൊടുത്ത കേസിൽ കള്ള കുറ്റസമ്മത മൊഴി ഉണ്ടാക്കി ഒരു പ്രവർത്തകരെ കൊണ്ട് അടിച്ച് രക്തഛർദ്ദിപ്പിച്ച് കള്ളമൊഴി കൊണ്ടുവന്നത് ഈ ഡി ജി പി ഉള്ള സമയത്താണ്, ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഉള്ള സമയത്താണ്. അപ്പൊ ഈ ഞങ്ങൾ ഒരാളെയും കള്ളപ്രതികളെ അറസ്റ്റ് ചെയ്യില്ല, പാർട്ടി കൊടുക്കുന്ന ലിസ്റ്റ് ഞങ്ങൾ അംഗീകരിക്കില്ലെന്ന് പറഞ്ഞ ഉള്ളുപ്പുണ്ടോ? ഇവർക്ക് അല്പമെങ്കിലും ആത്മാഭിമാനമുണ്ടോ? നട്ടലുണ്ടോ? എങ്കിലും ഇത്തരത്തിലുള്ള കള്ളപ്രചരണങ്ങൾ ജനങ്ങളെ പറ്റിക്കാൻ പറയുവോ? സി പി എം നേതൃത്വം അധികരിക്കുമ്പോ എം വി ജയരാജൻ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരിക്കുമ്പോ കണ്ണൂർ ജില്ലയില് സി പി എമ്മിന്റെ സാധാരണ പ്രവർത്തകരെ രൂപത്തിൽ തൊടാനുള്ള ഡി ജി പി റാങ്കിൽ ഇരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തോട് ഏതാണ്ട് ഇതിനോട് സാമ്യം വരുന്ന ഒരു ചോദ്യം ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞത് ഐ ആം ഗവേൺഡ് ബൈ സി ആർ പി സി ആൻഡ് ഐ പി സി എന്നാണ്. ഞാൻ ഐ പി സിയും സി ആർ പി സിയും അനുസരിച്ച് അതാണ് എന്നെ ഭരിക്കുന്നതെന്ന് പറയുമ്പോൾ അതിന് മുകളിലുള്ള ഭരണ നേതാക്കൾ എന്നെ വഴിതെറ്റിക്കാൻ ശ്രമിക്കുന്നില്ല എന്ന് അദ്ദേഹം പറയുകയാണ്. ഇപ്പോ ഇത് വാടക പ്രതികളാണ് അല്ലെങ്കിൽ ഒത്തുതീർപ്പ് പ്രതികളാണ് എന്ന് നമ്മൾ കരുതേണ്ട കാര്യമുണ്ടോ? കാരണം ഈ താങ്കൾ പറയുന്ന തില്ലങ്കേരിക്കാരന് ആകാശ് അറസ്റ്റിലാവുകയാണെങ്കിൽ അതാണ് സി പി എമ്മിനെ ഏറ്റവും കൂടുതൽ പ്രതി കൂട്ടിലാക്കുന്നത്. കാരണം അയാളുടെ സി പി എം ബന്ധം നിഷേധിക്കാനാവില്ല എന്ന് മാത്രമല്ല, അയാൾ സി പി എമ്മിന് വേണ്ടി ഒരു പോരാളി എന്നുള്ള മട്ടിൽ, അവരുടെ ആളുകൾ ആഘോഷിക്കുന്ന മട്ടിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള ആളാണ്. അപ്പോ ഒരു പ്രധാനപ്പെട്ട പ്രവർത്തകനെ തന്നെ ഒത്തുതീർപ്പിന്റെ ഭാഗമായി അങ്ങോട്ട് കൊടുക്കേണ്ട വല്ല കാര്യവുമുണ്ടോ? മുൻവിധിയല്ല അഭിലാഷേ, മുൻവിധിയല്ല, കഴിഞ്ഞ ഭൂതകാല അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ചോദിക്കട്ടെ, സി ബി ഐ ചാർജ് കൊടുത്ത കേസില് വേറൊരു കേസിൽ പ്രതിയായ ആളുകളെ കൊണ്ടുവന്ന് കള്ളമൊഴി ഉണ്ടാക്കാൻ പ്രിൻസും സദാനന്ദൻ എന്ന് പറഞ്ഞ രണ്ട് ഡി ഒ എസ് പിമാർ ഈ ഡി ഒ എസ് പിയുടെ കീഴിൽ, ഈ ഡി ജി പിയുടെ കീഴിലല്ലേ പ്രവർത്തിച്ചത്? എന്ത് നടപടിയെടുത്തു? അത് പറയൂ. അത് ഇതേ പ്രതിയല്ലേ തൃശ്ശൂരിൽ വന്ന് മുദ്ര ആ കൊലക്കേസ് പ്രതിയല്ലേ മാസങ്ങളോളം ഒളിവിൽ കഴിഞ്ഞിട്ട് തൃശ്ശൂരിൽ വന്നിട്ട് ഞങ്ങൾക്കൊരു നേതൃത്വമുണ്ട്, നേതൃത്വം എന്ന് പറഞ്ഞാൽ കൈയും വെട്ടും കാലും വെട്ടും വേണമെങ്കിൽ കഴുത്തും വെട്ടുമെന്ന് മുദ്രാവാക്യം വിളിച്ചതിന്റെ മൂന്നിന്റെ അതല്ലേ തൃശ്ശൂർ കൊലപാതകം നടന്നത്? ആ ആളല്ലേ ഇപ്പൊ പ്രതിയായിട്ടുള്ളത്? ശരി, അതാണ് ബി ജെ പിയുടെ ആർഗ്യുമെന്റ്. താങ്കൾ സൂചിപ്പിക്കുന്നത് ഫസൽ കൊലക്കേസാണ് എന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ ഓരോരോ കേസുകളിൽ നടക്കുന്നതെല്ലാം ഈ തരത്തിലാണ് എന്ന് നമുക്ക് അനുമാനിക്കാൻ കഴിയില്ലല്ലോ. ഞാൻ മടങ്ങിയെത്താം. ശ്രീ പി പി ചിത്തരഞ്ജൻ 10,000 സി പി ഐ എം അനുഭാവികളിൽ ഒരാൾ എന്ന് ഈ പിടിയിലായ ആളുകളെ കുറിച്ച് പറയാൻ കഴിയില്ല, പ്രത്യേകിച്ച് ആകാശനെ കുറിച്ച് പറയാൻ കഴിയില്ല. കാരണം അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പ്രൊഫൈൽ ഒന്ന് പോയി നോക്കിയാൽ തന്നെ സി പി ഐ എമ്മിന്റെ വീരഗാഥകൾ മാത്രമേ ഉള്ളൂ. അദ്ദേഹം വിളിക്കുന്ന മുദ്രാവാക്യങ്ങൾ നേരത്തെ ഇവിടെ ശ്രീ ജെ ആർ പത്മകുമാർ പറയുകയുണ്ടായി. സി പി ഐ എമ്മിന് വേണ്ടി 11 കേസുകളിൽ പ്രതിയായിട്ടുള്ള ഒരാളാണ് ആകാശ്. അപ്പോ അങ്ങനെയുള്ള ആളെ, അയാൾ നടത്തുന്ന കൊലപാതകത്തെ എങ്ങനെ സി പി ഐ എമ്മിനെ സംബന്ധിച്ച് ഇത് ഞങ്ങളല്ല കേട്ടോ എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ കഴിയും? ഞങ്ങളല്ലാതെ വേറെ എന്താ ചെയ്യേണ്ടത്? ഞങ്ങൾക്ക് ബന്ധമില്ലാത്ത കൊലപാതകം ഞങ്ങളാണ് ചെയ്യിച്ചെന്ന് പറയണോ? ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല, സി പി എമ്മിന് യാതൊരു ബന്ധവുമില്ല. സി പി എമ്മിന് ബന്ധമില്ലാത്തൊരു കൊലപാതകത്തെ സി പി എം ഏറ്റെടുക്കണമെന്നാണോ സ്ഥാപിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്? അല്ല, ഇത് എങ്ങനെ ബന്ധമില്ല എന്നാണ് പറയുന്നത്? ഞങ്ങൾ വേറെ എന്താണ് ചെയ്യുക? ആ നിസ്സഹായാവസ്ഥയുണ്ട്, വിശേഷിച്ച് കണ്ണൂർ ജില്ലക്ക് പുറത്തുള്ള നേതാക്കൾക്ക് കൂടുതലായും ആ നിസ്സഹായാവസ്ഥയുണ്ട്. പക്ഷേ ഇവിടെ നമ്മുടെ മുൻപിലുള്ള വസ്തുതകൾ എന്താണ്? പോലീസ് പറയുന്നു സി പി ഐ എം പ്രവർത്തകരാണെന്ന്. പിണറായി വിജയന്റെ പോലീസ് അങ്ങനെ സി പി ഐ എം പ്രവർത്തകരെ കള്ളക്കേസിൽ കുടുക്കുമോ? നിസ്സഹായാവസ്ഥയില്ല. എന്താ നിസ്സഹായാവസ്ഥ? ഞങ്ങൾക്ക് നിസ്സഹായാവസ്ഥയില്ലല്ലോ, ഞങ്ങൾ കള്ളക്കേസ് കൊടുക്കുന്നെന്ന് പറഞ്ഞില്ലല്ലോ. ഞങ്ങൾ എന്താ പറഞ്ഞത്? ഞങ്ങൾ അധികാരത്തിലിരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ യാതൊരു നിലയിലുള്ള സ്വാധീനവും പോലീസിൽ ചെലുത്തുവാൻ ഞങ്ങൾ ശ്രമിച്ചിട്ടില്ല. ഈ കേസുമായി ബന്ധപ്പെട്ട യഥാർത്ഥത്തിലുള്ള പ്രതികളെ പുറത്തു കൊണ്ടുവരണമെന്ന് തന്നെയുള്ള ശക്തമായ നിലപാടാണ് ഞങ്ങൾക്കുള്ളത്. ഇന്ന് ശ്രീ രാജേഷ് തിവാർ നടത്തിയിട്ടുള്ള പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടല്ലോ, വരുന്ന ഏതാനും ദിവസക്കാലത്തുള്ളിൽ ബാക്കി പ്രതികളെ പിടിക്കുമെന്നും എല്ലാ കാര്യങ്ങളും പുറത്തുകൊണ്ടും ഞങ്ങളതിനെ സ്വാഗതം ചെയ്യുകയാണ്. യഥാർത്ഥ പ്രതികളെയൊക്കെ പിടിക്കണം. ഒരു കാരണവശാലും കൊലപാതകത്തെ ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നില്ല. പക്ഷേ ഇവിടെ എന്താ സ്ഥാപിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്?
അല്ല, കൊലപാതകത്തെ പ്രോത്സാഹിപ്പിക്കാത്ത പാർട്ടിയിൽ എങ്ങനെയാണ് ആകാശ് തില്ലങ്കേരിയെ പോലെയുള്ള ആളുകൾക്ക് ഇടം കിട്ടുന്നത്? അയാളുടെ പേരിലുള്ള മുൻപത്തെ കൊലക്കേസ്, അങ്ങനെ കൊലക്കേസ് വന്നപ്പോ ആരാണ് സേഫ് ഹെവനുകൾ ഒരുക്കി കൊടുത്തത്? പാർട്ടിയല്ലേ? പാർട്ടി സംരക്ഷിച്ച് നിർത്തിക്കൊണ്ടിരിക്കുകയായിരുന്നില്ലേ? അപ്പോ വീണ്ടും ഒരു കൊലപാതകത്തിന്റെ സന്ദർഭം വന്നപ്പോൾ എങ്ങനെയാണ് തിരുവനന്തപുരത്ത് സംരക്ഷിച്ച് നിർത്തിയിരുന്ന ആൾ വീണ്ടും കണ്ണൂരിലേക്ക് വന്നത്? ഞങ്ങളൊരു കൊലപാതകത്തെ കൊലപാതകങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നില്ല, ഞങ്ങളൊരു കൊലപാതകത്തെ അംഗീകരിക്കുന്നില്ല, ഞങ്ങൾ സമാധാനം നിലനിൽക്കണമെന്ന് തന്നെ ആഗ്രഹിക്കുകയാണ്. ഇവിടെ ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് യഥാർത്ഥ പ്രതികളെ കൊണ്ടുവരണം. പോലീസിന്റെ എല്ലാ അന്വേഷണത്തെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. പക്ഷേ എന്താ ഇവിടെ ഇപ്പോൾ നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്? നമ്മുടെ കേരളത്തിൽ എത്ര സംഭവങ്ങൾ നടന്നിട്ടുണ്ട്! ഇതിനേക്കാൾ ഇത്രയും പൈശാചികമായ കൊലപാതകങ്ങൾ സി പി എമ്മിന്റെ പ്രവർത്തകന്മാരെ ഇവിടെ കൊന്നിട്ടുണ്ട്. മകനെ തിരക്കി ചെന്നിട്ട് കിട്ടാഞ്ഞിട്ട് അച്ഛൻ നാരായണൻ നായരെയാണ് ശ്രീ പത്മകുമാറിന്റെ പാർട്ടി ബി ജെ പിയുടെ ആൾക്കാർ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ജീവനക്കാരൻ നാരായണൻ നായരെ വെട്ടിക്കൊന്നത്. ഈ നാട്ടിലൊരു ചർച്ചയെ കണ്ടില്ലല്ലോ. അതിനുവേണ്ടി എത്ര മണിക്കൂറാണ് നിങ്ങൾ സമയം മാറ്റി വെച്ചിട്ടുള്ളത്? സുധീഷ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ അവരുടെ അച്ഛന്റെയും അമ്മയുടെയും മുന്നിലിട്ട് അർദ്ധരാത്രി വെട്ടി ഞുറുക്കി എത്ര കഷ്ണമായിട്ടാണ് കൊന്നത്! ശരി, നിങ്ങളുടെ പ്രവർത്തകർ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് കൊല്ലാനുള്ള ലൈസൻസ് അല്ലല്ലോ. നിങ്ങളുടെ പ്രവർത്തകർ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാരണം മറ്റുള്ള പാർട്ടികളുടെ പ്രവർത്തകരെ കൊല്ലാനുള്ള ലൈസൻസ് അല്ലല്ലോ. ഞങ്ങൾക്ക് കൊല്ലാനുള്ള ലൈസൻസ് വേണമെന്നല്ല പറയുന്നത്, ഞങ്ങളുടെ പാർട്ടിയെ ഏതാണ്ട് കൊലപാതകയുടെ പാർട്ടിയാണെന്നുള്ളതിലേക്ക് ചിത്രീകരിക്കുവാൻ ശ്രമിക്കുമ്പോൾ കൊലപാതകൾ നിങ്ങളുടെ പാർട്ടിക്കാരാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ലല്ലോ. ഉണ്ടോ ഈ കൊലപാതകൾ നിങ്ങളുടെ പാർട്ടിക്കാരാണ് എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ടോ? ഞങ്ങളുടെ പാർട്ടിയുടെ 577 പ്രവർത്തകന്മാരാണ് ഈ കാലയളവിലുള്ളിൽ വേണ്ടി, അല്ലെങ്കിൽ രക്തസാക്ഷികളായി ഷുഹൈബിന്റെ കൊലപാതകൾ ഷുഹൈബിന്റെ കൊലപാതകൾ നിങ്ങളുടെ പാർട്ടിക്കാരല്ല എന്ന് വാദമുണ്ടോ? ഷുഹൈബിന്റെ കൊലപാതകൾ നിങ്ങളുടെ പാർട്ടിക്കാരല്ലെന്ന് വാദമുണ്ടോ? പാർട്ടി അനുഭാവികളാണവർ. അവർ ഇതിനു മുമ്പുണ്ട്. ഞങ്ങളുടെ പാർട്ടിക്ക് ഈ കേസുമായി യാതൊരു ബന്ധവുമില്ല. അല്ല, പാർട്ടി അനുഭാവികൾ എന്ന് പറയുമ്പോൾ അവരുടെ അനുഭാവം എത്രമാത്രം? ഞങ്ങൾ വോളണ്ടിയർമാരാണല്ലോ. കോടി ഈ കേരളത്തിന്റെ ഈ കേരളത്തിൽ സി പി എം എന്ന് പറയുന്ന പാർട്ടിക്ക് 10,000-ക്കണക്കിന് വരുന്ന അനുഭാവികളുണ്ട്. ആ അനുഭാവികളിൽ ആരുടെയെങ്കിലും ഭാഗത്തു നിന്ന് വരുന്ന ഒരു കുഴപ്പത്തെ അല്ലെങ്കിൽ വീഴ്ചയെ ഒരു പ്രസ്ഥാനത്തിന് മുഴുവൻ തലയിൽ കെട്ടിയേൽപ്പിച്ചുകൊണ്ട് ആ പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ മുഴുവൻ കൊലയാളികളുടെ പാർട്ടിയാണ്, കൊന്നൊടുക്കുന്നവരുടെ പാർട്ടിയാണ് എന്ന് മനസ്സരിച്ച് സ്ഥാപിക്കാനാണ് ശ്രമിക്കുന്നത്. ഇവിടെ പറയുണ്ടായി ചാൻസലറെയൊക്കെ കണ്ടുപിടിച്ച് അങ്ങനെ ആരൊക്കെയാണ് അവരൊക്കെ കണ്ടിട്ടുള്ളത്. നിന്ന് ഫോട്ടോ എടുക്കാറുണ്ട്, സെൽഫി എടുക്കാറുണ്ട്. അയാളുടെ വ്യക്തിപരമായ നിലയിൽ നടത്തിയ കുഴപ്പമല്ലല്ലോ ഇത്. ഈ കുഴപ്പക്കാർക്ക് എങ്ങനെയാണ് പാർട്ടിയിൽ ഇടം കിട്ടുന്നത് എന്നുള്ളതാണ് പ്രശ്നം. സെൽഫി എടുത്തു കഴിഞ്ഞാൽ അവർ നിങ്ങളുടെ അണികളുടെ വീരനായകന്മാരായി വാഴ്ത്തപ്പെടുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ് പ്രശ്നം. ഇപ്പോഴും കൊണ്ടാടുന്നുണ്ടല്ലോ ഇവരെ ഒക്കെ. ഇപ്പോഴും നിങ്ങളുടെ അണികൾ കൊണ്ടാടുന്നുണ്ടല്ലോ ഇവരെ. ഇവരുടെ ആരാധ്യ പുരുഷർ കൊടിസുനിയും കിർമാണി മനോജും ഒക്കെയാണ്. ഇപ്പോൾ ഇതാ അതിന് താഴെയുള്ള കൂട്ടർക്ക് ഇവർ ഒരു പ്രചോദനവും ആവേശവും ഒക്കെ ആയി മാറുന്നു. സാമൂഹ്യ മാധ്യമങ്ങൾ ശ്രദ്ധിക്കുന്ന ആളുകളാണല്ലോ നമ്മൾ എല്ലാവരും. നോക്കൂ, ശ്രീ ചിത്തരഞ്ജൻ എങ്ങനെയാണ് നേതൃത്വത്തിന് ഒഴിഞ്ഞു മാറാൻ കഴിയുക? ഈ കൊലക്കേസിൽ പ്രതിയാക്കപ്പെട്ട, പ്രതിയാണെന്ന് പോലീസ് പറഞ്ഞ, ഹാർഡൻഡ് ക്രിമിനൽ എന്ന് ഡി ജി പി വിശേഷിപ്പിച്ച ഈ ചെറുപ്പക്കാരൻ വിളിക്കുന്ന മുദ്രാവാക്യം ഇങ്ങനെയാണ്: ഞങ്ങൾക്കുണ്ടൊരു നേതൃത്വം. നേതൃത്വം ഒരു വാക്കു പറഞ്ഞാൽ വീട്ടിൽ കയറി കൊത്തും ഞങ്ങൾ. കൈയും കൊത്തും കാലും കൊത്തും, വേണ്ടി വന്നാൽ തലയും കൊത്തും. അതായത് നേതൃത്വം പറഞ്ഞാലേ ഞങ്ങളിത് ചെയ്യൂ, നേതൃത്വം പറയുമ്പോഴാണ് ചെയ്യുന്നത് എന്നാണ് മുദ്രാവാക്യം വിളിക്കുന്നത് പോലും. അപ്പോൾ നേതൃത്വത്തിന് ഞങ്ങൾക്കൊന്നും അറിയില്ലേ എന്ന് കൈ കഴുകാനാകുമോ? എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും ഇതുപോലെ മുദ്രാവാക്യം വിളിക്കുന്ന എത്രയോ പേരുണ്ട്. ഏത് പാർട്ടിയുടെ പ്രകടനത്തിലാണ് മുദ്രാവാക്യത്തിന് മോശം വരാറുള്ളത്? എല്ലാവരും ആവേശഭരിതമായി ഇങ്ങനെ മുദ്രാവാക്യം പിടിച്ചുകൊണ്ടിരിക്കും. സി പി എം പ്രവർത്തകർ മാത്രമാണോ? എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രവർത്തകന്മാർ വെല്ലുവിളി മുദ്രാവാക്യങ്ങൾ ഉയർത്താറില്ലേ? ഇത് ആദ്യത്തെ സംഭവമാണ് നമ്മുടെ നാട്ടിൽ. ആദ്യത്തെ അക്ഷരാർത്ഥത്തിൽ പ്രയോഗവൽക്കരിക്കുന്നുമുണ്ടല്ലോ. വിളിച്ച മുദ്രാവാക്യങ്ങളൊക്കെ അക്ഷരാർത്ഥത്തിൽ പ്രയോഗവൽക്കരിക്കുന്നുമുണ്ടല്ലോ. ഈ ചെറുപ്പക്കാർ പ്രതികളായിട്ടുള്ള ആദ്യത്തെ കൊലക്കേസല്ല ഇത്. ബിജെപിക്കാരനായ വിനീഷിനെ കൊന്നതിന് ശേഷം ബി ജെ പിക്കാരനായ വിനീഷിനെ കൊന്നതിന് ശേഷമാണ് ഈ പ്രകടനങ്ങൾ.
ബിജെപിക്കാരനായ വിനീഷിനെ കൊന്നതാരാണ്? ബിജെപിക്കാരനായ വിനീഷിനെ കൊന്നതിന് ശേഷം വിളിച്ച മുദ്രാവാക്യം, അതിനുശേഷം വിളിക്കുന്ന മുദ്രാവാക്യം, വിനീഷിനെ കൊത്തിയ കത്തി അറബിക്കടലിൽ എറിഞ്ഞിട്ടില്ല, തുരുമ്പെടുത്ത് നശിച്ചിട്ടില്ല എന്നാണ്. ഇങ്ങനെ ആളുകളെ കൊല്ലാൻ കത്തിയും കൊടുത്ത് ഇവരെ അയക്കുന്ന പാർട്ടിയെ കുറിച്ചാണ് ശ്രീചിത്രരഞ്ജൻ ഞാൻ ആകുലപ്പെടുന്നത്. നിങ്ങൾ വ്യാകുലപ്പെടേണ്ട ഒരു കാര്യമില്ല. അതിനു മുമ്പ് വിനീഷിന് മുമ്പ് അവിടെ നടന്നിട്ടുള്ള കൊലപാതകത്തെ കുറിച്ച് നിങ്ങൾക്ക് വല്ല വ്യാകുലതയുണ്ടോ? അതിനു മുമ്പ് CPM എത്ര പ്രവർത്തകന്മാരെയാണ് കണ്ണൂരിൽ കൊലപ്പെടുത്തിയത്? RSS കാർ? നിങ്ങൾക്ക് യാതൊരു വ്യാകുലതയില്ലേ? അവർ ഞങ്ങളെയും കൊന്നിട്ടുണ്ട്, ഞങ്ങൾ അവരെയും കൊല്ലുന്നു എന്നുള്ള ന്യായത്തിൽ നമ്മൾ കേരളത്തിലാണല്ലോ ജീവിക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ച് CPIM എന്നോ BJP എന്നോ കോൺഗ്രസ് എന്നോ ഒന്നുമില്ല. മരിക്കുന്ന ആളുകൾ മനുഷ്യരാണ്, അമ്മയുടെ മക്കളാണ്, അവർക്ക് ഭാര്യമാരുണ്ടാകും, കുട്ടികളുണ്ടാകും, സഹോദരങ്ങളുണ്ടാകും, മനുഷ്യരാണെന്ന പരിഗണനയേ ഉള്ളൂ. CPM ആണെന്നോ BJP ആണെന്നോ കോൺഗ്രസ് ആണെന്നോ എന്നുള്ള പരിഗണന അപ്രസക്തമാണ്. അങ്ങനെയൊന്നും മനുഷ്യരെ കാണാൻ കഴിയില്ലല്ലോ. ശ്രീ ജോഷി കണ്ടത്തിൽ കോൺഗ്രസ് പറയുന്ന കാര്യങ്ങളിൽ അവ്യക്തതയുണ്ട് എന്നെനിക്ക് തോന്നുന്നു. കോൺഗ്രസ് വളരെ ശക്തമായി ഇവരല്ല പ്രതികൾ, പാർട്ടി ചില പ്രതികളെ മുന്നോട്ട് നിർദ്ദേശിച്ച് നൽകുകയാണ് എന്ന ആരോപണം ഉന്നയിക്കുന്നു. പക്ഷേ പോലീസിന് ഇവരാണ് പ്രതികൾ എന്ന് ഉറപ്പുണ്ട്. എന്ന് മാത്രമല്ല, ഇവരാണ് പ്രതികളെങ്കിൽ CPIM പ്രതിരോധത്തിലാക്കാൻ നിങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. കാരണം ഇവരുടെ CPIM കണക്ഷൻ എസ്റ്റാബ്ലിഷ്ഡ് ആണ്. അക്കാര്യത്തിൽ ആർക്കും ഒരു തർക്കവുമില്ല. ഒരാളും ഇവർ CPIM പ്രവർത്തകരല്ല എന്ന് തർക്കിക്കില്ല. അങ്ങനെയുള്ള ഒരു സ്ഥിതിവിശേഷത്തിൽ നിങ്ങൾക്കൊരാശയക്കുഴപ്പം ഉണ്ടായിട്ടുണ്ടോ? ഒരിക്കലുമില്ല അഭിലാഷ്, ഒരിക്കലുമില്ല. ഇവർ യഥാർത്ഥ പ്രതികളാണ്, ബാക്കിയുള്ള പ്രതികൾ വരണമല്ലോ. ഇവർ ഈ രണ്ട് പ്രതികളെ പിടിച്ചു. ആ രണ്ട് പ്രതികളെ പിടിച്ചെങ്കിൽ എന്തുകൊണ്ട് പോലീസിന് ബാക്കിയുള്ള പ്രതികളിലേക്ക് കടക്കാൻ സാധിക്കുന്നില്ല? കൊലപാതകം ഞങ്ങളുടെ ശുഹൈബ് മരിച്ചിട്ട് 7 ദിവസം പിന്നിടുമ്പോൾ അവർ യാത്ര ചെയ്ത, ഈ പ്രതികളെന്ന് പറയുന്ന രണ്ടുപേർ യാത്ര ചെയ്ത വാഹനം എന്തേ കസ്റ്റഡിയിലെടുക്കാൻ സാധിക്കുന്നില്ല? എന്തേ ബാക്കിയുള്ള ആ വാഹനത്തിലുള്ളവരെ കണ്ടെടുക്കാൻ സാധിക്കുന്നില്ല? 7 ദിവസങ്ങൾ പിന്നിടുമ്പോൾ പോലീസ് മറുപടി പറയണ്ടേ? രണ്ട് യഥാർത്ഥ പ്രതികളെ പിടിച്ചു എന്ന് പോലീസ് പറയുമ്പോൾ ബാക്കിയുള്ളവരെ പിടിക്കാൻ മിനിറ്റുകൾ മതിയല്ലോ ഇവിടെ. എന്തുകൊണ്ട് സാധിക്കുന്നില്ല? ഞങ്ങൾ പല തെളിവുകളും പോലീസിന് മുന്നിൽ കൊടുത്തല്ലോ. ഞങ്ങൾ പറഞ്ഞ ആളുകളുണ്ട്, EP ജയരാജന്റെ PA ആയ രതീഷിന്റെ പേര് ഞങ്ങളിവിടെ പറഞ്ഞിട്ടുണ്ട്, അവിടുത്തെ പൊതുജനങ്ങൾ പറഞ്ഞിട്ടുണ്ട്, രതീഷ് വിളിച്ച മുദ്രാവാക്യങ്ങളുണ്ട്, ആ രതീഷിനെ ചോദ്യം ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ, നാട്ടുകാർ പറഞ്ഞപ്പോൾ, എന്തേ പോലീസ് ആ രതീഷിനെ ചോദ്യം ചെയ്യുവാൻ ഇതുവരെ തയ്യാറാകുന്നില്ല? എന്തേ ഇവർ സഞ്ചരിച്ച വാഹനം കണ്ടെടുക്കുന്നില്ല? എന്തേ ഇവർ ബോംബെറിഞ്ഞ ആ പ്രദേശത്ത് ഒരു പോലീസിനെ പോലും കാവലേർപ്പെടുത്തിയിട്ടില്ല? കുറ്റവാളികളെ രക്ഷപ്പെടുവാനുള്ള മുഴുവൻ സാഹചര്യമാണ് ഇവിടെ പോലീസ് ഒരുക്കി കൊടുക്കുന്നത്. എനിക്കൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, ഇവിടെ CPIM BJP കയറിയിരുന്ന് അവരുടെ കൊലപാതക കണക്കുകൾ നടത്തുകയാ? CPIM BJP നടത്തിയ കൊലപാതകത്തിന്റെ കണക്ക് ഞങ്ങൾക്കറിയണ്ട, കോൺഗ്രസിന് അറിയണ്ട. ഇവിടെ ഞങ്ങളുടെ പിഞ്ചു ചെറുപ്പക്കാരൻ, 30 വയസ്സ് മാത്രം പ്രായമുള്ള ഞങ്ങളുടെ ചെറുപ്പക്കാരൻ പിഞ്ച് ഓമനയ 41 വെട്ടി നിഷ്കരണം കൊന്നൊടുക്കിയിരിക്കുന്നത് വികാരമാണ്, ഞാൻ അതിനെ അംഗീകരിക്കുന്നു. ശരി, ശ്രീ NP ചെക്കുട്ടി രണ്ട് പ്രതികളെ പിടിച്ചു എന്ന് പറയുമ്പോഴും ഇവിടെ കോൺഗ്രസ് സൂചിപ്പിക്കുന്നത് പോലെ ആയുധങ്ങൾ കണ്ടെത്തിയിട്ടില്ല, ഈ കൃത്യത്തിന് ഉപയോഗിച്ച യാതൊന്നും കണ്ടെത്തിയിട്ടില്ല, കൃത്യത്തിനായി വന്ന വാഹനം എവിടെയാണ് എന്ന് ധാരണയില്ല, 3 പ്രതികളെ കൂടി ഇനിയും കിട്ടാനുമുണ്ട്. ഇവിടെ ഈ കേസിൽ ഇപ്പോൾ കീഴടങ്ങിയെന്ന് പാർട്ടിയും അല്ല പിടിച്ചുവെന്ന് പോലീസും പറയുന്ന ആളുകൾ വധഭീഷണി ഉള്ളവരും ആണ്. അതുകൊണ്ടാണ്, അല്ലാതെ പോലീസിനെ പേടിച്ചല്ല അവർ തിരുവനന്തപുരത്തും മറ്റും ഒളിവിലിരുന്നത്. അവർ ജയിലിലായിരിക്കും കുറെ കൂടി സേഫ് എന്നുള്ള നിലയിൽ പാർട്ടി തന്നെ അറേഞ്ച് ചെയ്ത് കൊടുത്തതും ആകാമോ? അതിനെക്കുറിച്ച് ഞാൻ ഇപ്പോൾ ഒരു അഭ്യൂഹത്തിലേക്ക് പോകുന്നില്ല. ഒരു പത്രപ്രവർത്തകൻ എന്ന നിലയിൽ ഈ കേസിനെ സംബന്ധിച്ച് പോലീസ് നടത്തുന്ന വിശദീകരണങ്ങളെ മുഖവിലേക്ക് എടുത്തുകൊണ്ട് കാര്യങ്ങൾ വിശദീകരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പക്ഷെ ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഈ രണ്ടു പേരും ഒറ്റയ്ക്ക് നടത്തിയ കൊലപാതകമല്ല. അവർ യഥാർത്ഥ പ്രതികളാണോ ഡമ്മി പ്രതികളാണോ എന്നുള്ളത് വിചാരണാവേളയിൽ തെളിയേണ്ടതാണ്. പക്ഷേ ഒരു കാരണവശാലും ഈ രണ്ടു പേർ മാത്രമല്ല പ്രതികൾ. ബാക്കിയുള്ള പ്രതികളെ പിടിക്കുന്നതിന് എന്തുകൊണ്ട് പോലീസിന് സാധിച്ചില്ല എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. 1 ആഴ്ച നീണ്ടുനിന്ന അന്വേഷണത്തിൽ പോലീസിന്റെ ഭാഗത്ത് വലിയ വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട്. ആ വീഴ്ചകൾ ഒരു വലിയ പരിധിവരെ ബോധപൂർവം വന്ന വീഴ്ചകളാണ് എന്ന് ഈ കേസ് മാത്രമല്ല ഇതിനു മുമ്പുണ്ടായ പല കേസുകളിലെയും അന്വേഷണത്തിന്റെ സ്വഭാവം നോക്കിയാൽ നമുക്കറിയാൻ പറ്റും. ഞാനൊരു ഉദാഹരണം പറയാം. 2006
തലശ്ശേരിയിലെ ഫസലിനെ വെട്ടിക്കൊന്നു. ആ ഫസലിനെ വെട്ടിക്കൊന്നത് പെരുന്നാളിന്റെ തലേന്നാണ്. ആ വെട്ടിക്കൊല്ലുന്നതിന് ശേഷം അതിന്റെ അന്വേഷണം പല വഴിക്ക് വഴിതിരിക്കാൻ ശ്രമിച്ചിരുന്നു. ആ കേസ് അന്വേഷിച്ച് ഒരു പ്രത്യേക സന്ദർഭത്തിൽ ഒരുപാട് ഉദ്യോഗസ്ഥരെ അങ്ങോട്ടും മാറ്റിയുണ്ടായത് അന്ന് കോടിയേരി ബാലകൃഷ്ണ ആഭ്യന്തര മന്ത്രി നിരവധി പോലീസുകാരെ പിന്നെ ഇടത്തും ഇടംവലം മാറ്റിയിട്ടുണ്ട്. അതേ തുടർന്ന് അദ്ദേഹത്തിന്റെ കുടുംബം സി ബി ഐയുടെ അന്വേഷണം ആവശ്യപ്പെട്ട് കർശനമായിട്ടുള്ള നിയമ നടപടികൾ എടുത്തതിന് ശേഷമാണ് സി ബി ഐ അന്വേഷണം തുടങ്ങിയപ്പോഴാണ് ഒരു ഒരു പ്രധാനപ്പെട്ട ഒരുപാട് പ്രതികളെ പിടിച്ചത്. വലിയ പ്രതിസന്ധി സി പി എമ്മിനുണ്ടായത്. നിങ്ങൾ പിന്നീട് നോക്കൂ, പിന്നീടുള്ള കേസുകളിൽ ഇപ്പൊ അരിയിൽ ഷുക്കൂർ അടക്കമുള്ള കേസുകളിൽ ഇത് വളരെ എവിഡന്റ് ആണ്. ഏകപക്ഷീയമായിട്ട് ആളുകൾ വെട്ടിക്കൊല്ലുക, അതിനുശേഷം പ്രതികൾ ഒഴിപ്പിക്കുക, ഇപ്പൊ ആ കേസും സി ബി ഐയിലേക്ക് പോവാണ്. അപ്പൊ യഥാർത്ഥത്തിൽ ഈ കേസുകളിലൊക്കെ തന്നെ കേരളത്തിലെ കണ്ണൂരിലെ പോലീസ് അന്വേഷിക്കുന്ന സമയത്ത് പല തരത്തിലെ ലൂപ്പ് ഹോൾസ് ഉണ്ടാവുന്നുണ്ട്. ഒന്നുകിൽ പോലീസിന് വേണ്ട വിധം അന്വേഷിക്കാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ പോലീസിനകത്ത് തന്നെ നേരത്തെ പറഞ്ഞ മാതിരി ഒരു വിഭാഗം ആളുകളെങ്കിലും ചാരപ്പണി എടുക്കുന്നുണ്ട്. ആ തരത്തിലുള്ള വളരെ അൺപ്രൊഫഷണൽ ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ആ സംവിധാനം തകർക്കപ്പെടാതെ, ആ സംവിധാനം അവസാനിപ്പിക്കാതെ ഒരു പൂർണ്ണമായ നീതി കണ്ണൂരിലെ ജനങ്ങൾക്ക് കിട്ടും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഈ കേസിലും സംഭവിക്കാൻ പോകുന്നത് ഒന്നോ രണ്ടോ പ്രതികളെ പിടിക്കും, ആ കക്ഷികൾക്കെതിരായിട്ട് വേണ്ടവെന്ന് തെളിവുണ്ടാവില്ല, ആ കേസ് വിട്ടുപോകും, പിന്നീട് വീണ്ടും കുടുംബം സി ബി ഐ കേസ് അന്വേഷണത്തിന് വേണ്ടി കോടതിയിലേക്ക് പോകേണ്ടതായിട്ട് വരും. ഇതാണ് ഇതുവരെയുള്ള അനുഭവങ്ങൾ തെളിയിക്കുന്നത്. ആ അനുഭവത്തിൽ നിന്ന് വലിയ വ്യത്യാസമൊന്നും ഈ കേസ് അന്വേഷണത്തിൽ ഉണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ശരി, അതാണ് ശ്രീ ചിത്തരഞ്ജൻ. നോക്കൂ, കോടിയേരി ബാലകൃഷ്ണൻ ഇന്നലെ പറഞ്ഞത് ഇവർ യഥാർത്ഥ പ്രതികളല്ല, പോലീസ് അലോസരപ്പെടുത്തുന്നത് കൊണ്ട് സ്റ്റേഷനിൽ വന്ന് ഹാജരായത് എന്നാണ്. പക്ഷെ ഇന്ന് പോലീസ് അത് തള്ളിക്കളയുന്നു എന്നും മാത്രമല്ല, അവരെന്തെങ്കിലും പറഞ്ഞോട്ടെ ഞങ്ങളിത് തെളിയിക്കും എന്ന് പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. ഗൂഢാലോചന ഉണ്ടോ എന്ന ചോദ്യത്തിന് ഡി ജി പിയുടെ ഉത്തരം, അതന്വേഷിക്കുന്നുണ്ട്, തെളിവുണ്ടെങ്കിൽ ഒരാളെയും വിടില്ല എന്നാണ്. അത് നിങ്ങൾക്ക് ഞാൻ ഉറപ്പു തരാമെന്നും രാജേഷ് ദിവാൻ പറയുന്നു. അങ്ങനെ സി പി ഐ എം ഭരിക്കുമ്പോൾ സി പി ഐ എം ആരോപണ വിധേയമായ ഒരു കേസിൽ അതിൻ്റെ ഗൂഢാലോചന ആംഗിൾ ഒരു സ്വാധീനവുമില്ലാതെ അന്വേഷിക്കപ്പെടുമെന്ന് ഈ നിമിഷം നമുക്ക് കരുതാൻ കഴിയുമോ? ശ്രീ ചിത്തരഞ്ജൻ, ഞാൻ അങ്ങയോടാണ് ചോദിച്ചത്. അതാണ് ഈ ഗവൺമെന്റിന്റെ പ്രത്യേകത. അതെ, ഈ ഗവൺമെന്റിന്റെ പ്രത്യേകത അതാണ്. നിങ്ങൾ വളരെ വ്യക്തമായി ഞങ്ങൾ ആദ്യം മുതൽ പറയുന്നൊരു കാര്യമുണ്ട്, ഇത്തരം അന്വേഷണത്തിൽ ഞങ്ങൾ ഇടപെടുന്ന പ്രശ്നമില്ല. യഥാർത്ഥ കുറ്റവാളികളെ കണ്ടെത്തുന്നതിന് വേണ്ടി പോലീസ് നടത്തുന്ന എല്ലാ പരിശ്രമങ്ങളും അല്ലെങ്കിൽ എല്ലാ അന്വേഷണത്തെയും ഞങ്ങൾ സഹകരിക്കുക മാത്രമേ ഉള്ളൂ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വാക്യമായി ഇപ്പോൾ സി ബി ഐ ഉപയോഗിക്കുന്നത് പോലെ കേന്ദ്രത്തിൽ ഭരിച്ചിരുന്നവർ മാറി മാറി ഉപയോഗിച്ചതുപോലെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഏജൻസി ഉപയോഗിക്കാൻ ഇതിനു മുമ്പുണ്ടായിരുന്നവർ ശ്രമിച്ചതുപോലെയോ ഇത്തരം അന്വേഷണത്തിൽ ഇടപെടുന്ന യാതൊരു പ്രശ്നവുമില്ല എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അതിനകത്ത് ആർക്കും ഒരു സംശയവും വേണ്ട. ഏതാനും ദിവസക്കാലത്തുള്ളിൽ ബാക്കിയുള്ള പ്രതികളെ കൂടെ കണ്ടെത്തുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അത് അന്വേഷിച്ച് പുറത്തു കൊണ്ടുവരണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. അതിനപ്പുറത്തേക്ക് കേരളത്തിൽ സി പി എം ഭരിക്കുന്നു അല്ലെങ്കിൽ പിണറായി വിജയൻ നയിക്കുന്നൊരു ഗവൺമെൻറ്റാണെന്നുള്ളത് കൊണ്ട് ഒരു പ്രതിയെയും രക്ഷിക്കണമെന്ന് ഞങ്ങൾ പറയുന്നില്ല. സി പി എമ്മിന് അതിൻ്റെ യാതൊരു ആവശ്യവുമില്ല. ഗവൺമെൻറ്റിന് അത്ര ഒരു ഔദാര്യവും വേണ്ട. യഥാർത്ഥ പ്രതികളെ പിടിക്കണം, നാട്ടിലെ സമാധാനം നിലനിൽക്കണം, ഈ അഭിപ്രായം തന്നെയാണ് ഞങ്ങൾക്ക് വളരെ വ്യക്തമായിട്ടുള്ളത്. ശരി, ശ്രീ ജെ ആർ പത്മകുമാർ, ഈ ഒരു വാർത്ത മാത്രമല്ല കേരളത്തിലുള്ളത്. കിഴക്കേ കതിരൂരിലെ ഒരു പാൽ വിൽപ്പനക്കാരനാണ് ഷാജൻ. ഇന്നിപ്പോൾ നീർവേലിയിൽ വെച്ച് അയാളുടെ കാല് വെട്ടിയെടുക്കാനാണ് ശ്രമമുണ്ടായത്. ആരോപണ വിധേയരായിരിക്കുന്നത് നിങ്ങളുടെ പാർട്ടിയാണ്, നിങ്ങളുടെ പ്രവർത്തകരാണ്. കൊലപാതകവും അക്രമവും ഒന്നും ഒരു കൂട്ടർ മാത്രം ചെയ്യുന്നതല്ലോ. ഇപ്പോൾ ഷുഹൈബിൻ്റെ കൊലപാതകത്തിൽ സി പി ഐ എം ആരോപണത്തിൻ്റെ മുനയിൽ നിൽക്കുന്നത് കൊണ്ട് ബാക്കി എല്ലാ കാര്യങ്ങളും മാഞ്ഞു പോകുമെന്ന് നമുക്ക് കരുതാനാകില്ല. അല്ല, ഈ ഇപ്പോൾ ചിത്രജൻ പറഞ്ഞത് വളരെ കൗതുകത്തോടുകൂടിയാണ് ഞാൻ കേട്ടുകൊണ്ടിരുന്നത്. കാരണം പാകിസ്ഥാൻ തീവ്രവാദികൾക്കെതിരെ നടപടിയെടുക്കുമെന്ന് പറയുന്നത് പോലെയാണ് ഈ അക്രമത്തിനെതിരായിട്ട് ഞങ്ങൾ വളരെ ശക്തമായ നടപടിയെടുക്കുമെന്ന് ചിത്രജൻ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ മനസ്സിലാക്കുന്നത് കണ്ണൂരിൽ രാഷ്ട്രീയ സംഘടനകൾ ഉണ്ടായിട്ടുണ്ട്, കേരളത്തിലും രാഷ്ട്രീയ സംഘടനകൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ അതിനെയൊന്നും എതിർക്കുന്നില്ല, അങ്ങനെയൊക്കെ സംഘടനകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ സി പി എം നടത്തുന്ന ഈ കൊലപാതകങ്ങൾ നിങ്ങൾ നോക്കൂ, തീവ്രവാദ സംഘടനകളെ പോലും ലജ്ജിപ്പിക്കുന്ന തരത്തിലുള്ള കൊലപാതകങ്ങളാണ് നടത്തുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നിങ്ങൾ അധ്യാപകനെ ക്ലാസ് മുറിയിൽ വെച്ച് കൊന്ന സംഭവം,
അത് കഴിഞ്ഞ അരിയിൽ സുക്കൂറിനെ കൊന്ന സംഭവം ചെറുപ്പക്കാരനെ പിടിച്ചുകൊണ്ട് പോയി. ഉത്തര മലബാറിൽ എല്ലാ കൊലപാതകങ്ങളും ഈ മട്ടിൽ അതിഭീകരമായ വിധത്തിൽ മനുഷ്യർക്ക് വിശ്വസിക്കാൻ കഴിയാത്തവണ്ണം ക്രൂരമായി നടത്തുന്നതാണ്. അത് CPIM മാത്രമല്ല ചെയ്യുന്നതെന്നാണ് ഞാൻ പറയുന്നത്. അല്ല, ഞാനൊന്ന് പറഞ്ഞോട്ടെ, നിങ്ങൾ അരിയൽ സുക്കൂറിന്റെ കൊലപാതകം, നിങ്ങൾ രാഷ്ട്രീയ സംഘടനമോ കൊലപാതകങ്ങൾ നടക്കുന്നതോ അല്ല, അതിനെ ഞാൻ ന്യായീകരിക്കുന്നില്ല. പക്ഷെ നിങ്ങൾ CPIM ഇടപെട്ടിട്ടുള്ള കേസുകളെ ഒന്ന് പരിശോധിച്ചു നോക്കണം. അരിയൽ സുക്കൂറിന്റെ കൊലപാതകം വിചാരണ നടത്തി പരസ്യമായി ജനങ്ങളുടെ മുന്നിൽ വെച്ച് കഴുത്തറുത്തു കൊന്ന സംഭവം, അതുപോലെ ചന്ദ്രശേഖരന്റെ കൊലപാതകം, ഇപ്പോ നടത്തിയിട്ടുള്ള കൊലപാതകം, ഇതൊക്കെ നിങ്ങൾ പരിശോധിച്ചു നോക്കിയാൽ ഒരു പ്രാകൃത സമൂഹത്തിന് മാത്രം മനുഷ്യത്വമില്ലാത്ത മനുഷ്യത്വം അല്പം പോലും ഇല്ലാത്ത ഭീകരവാദ സംഘടനകൾക്ക് മാത്രം ചെയ്യാൻ കഴിയുന്ന സംഭവം. ഇത് അവസാനിപ്പിക്കാൻ കഴിയുമായിരുന്നു. ഞങ്ങൾ ഇത് വളരെ വ്യക്തമായിട്ട് നേരത്തെ പറഞ്ഞു. കോൺഗ്രസിന് അത് മനസ്സിലായില്ല. ഞങ്ങൾ പറഞ്ഞു ഇവിടെ ചുവപ്പ് ഭീകരതയുണ്ട് എന്ന് പറഞ്ഞപ്പോ അന്ന് കോൺഗ്രസ് പറഞ്ഞത് കേരളത്തെ അപമാനിക്കാൻ ശ്രമിക്കുകയാണ്, കേരളത്തെ അപമാനിക്കാൻ എല്ലാവരും കൂടി ഇറക്കി തിരിച്ചിരിക്കുകയാണെന്ന്. ഞാനൊന്ന് ചോദിക്കട്ടെ, ഇപ്പൊ ഈ കുറ്റപ്രസംഗം നടത്തുന്ന കോൺഗ്രസ്, പ്രചരിപ്പിക്കുക ഇത്തരത്തിലുള്ള സമരവുമായി ഇറക്കിയിട്ടുള്ള കോൺഗ്രസ്, TP ചന്ദ്രശേഖരൻ കൊലക്കേസ് അന്ന് ഒത്തുതീർത്തില്ലായിരുന്നുവെങ്കിൽ, നമുക്കറിയാമല്ലോ ഈ അടുത്ത കാലത്ത് സോളാർ കേസുമായി ബന്ധപ്പെട്ട് പിണറായി വിജയൻ ഉമ്മൻചാണ്ടിക്കെതിരെ നടപടിയെടുക്കുമെന്ന് പറഞ്ഞ സമയത്ത് VT ബലറാം ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്, ഒത്തുതീർപ്പിന് കൊടുത്ത വിലയാണ് ഇത് എന്ന്. അന്ന് TP ചന്ദ്രശേഖരൻ കേസ് ഒത്തുതീർത്തില്ലായിരുന്നു, യഥാർത്ഥ പ്രതികളിലേക്ക് ഗൂഢാലോചന നടത്തി യഥാർത്ഥ പ്രതികളിലേക്ക് അന്വേഷണം പോയിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഇന്ന് ഈ കോൺഗ്രസ് ചെറുപ്പക്കാരൻ കൊല ചെയ്യപ്പെടുവായിരുന്നില്ല എന്നുള്ള വസ്തുത കോൺഗ്രസ് മനസ്സിലാക്കണം. അതല്ലാതെ എല്ലാവരും അവിടെ എല്ലാവരും RSS BJP മാർക്സിസ്റ്റ് പാർട്ടിയും ഒരേ നാണയത്തിന്റെ ഇരുവശങ്ങളാണെന്ന് പ്രചരണം നടത്തിക്കൊണ്ട് ഈ യഥാർത്ഥ വസ്തുതകളെ മറച്ചു വയ്ക്കാൻ കഴിയില്ല. ഈ നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ അക്രമ സ്വഭാവത്തെ മനസ്സിലാക്കണം. ഈ അക്രമ ഉന്മൂലനത്തിൽ ഉന്മാദം കണ്ടെത്തുന്ന നേതൃത്വം ഉന്മാദം കണ്ടെത്താത്തതെന്നുള്ളതാണ് അവിടുത്തെ പ്രശ്നം. എനിക്ക് ധാരാളം പേരുകൾ പറയാനുണ്ട് ശ്രീ JR പത്മകുമാർ. നമ്മുടെ ഇന്നത്തെ വിഷയം ഷുഹൈബ് ആയതുകൊണ്ടാണ്, ഇല്ലെങ്കിൽ ഞാൻ താങ്കളോട് ചോദിച്ചേനെ അച്ഛന്റെയും അമ്മയുടെയും മുൻപിൽ വെച്ചല്ലേ സുധീഷിനെ കൊന്നതെന്ന്. അത് പോട്ടെ, നോക്കൂ, ശ്രീ ജോഷി കണ്ടെത്തിൽ ഇവിടെ BJP പറയുന്നു ഞങ്ങൾ അന്ന് അപകട സൂചന നൽകിയപ്പോൾ കോൺഗ്രസ് ഒപ്പം നിന്നില്ല എന്ന്. കോൺഗ്രസും BJP കണ്ണൂരിൽ CPIM പ്രതിരോധിക്കാൻ ഒരു പ്ലാറ്റ്ഫോമിൽ നിൽക്കണ കാലമായോ? ഞാൻ പറയുന്നത് രാഷ്ട്രീയമായ സഖ്യമല്ല, ഈ ഒരു വിഷയത്തിൽ വിഷയാധിഷ്ഠിതമായി ഒരുമിച്ച് നിൽക്കേണ്ട കാലമായോ? BJPയുടെ കൂടെ പാളയത്തിൽ നിൽക്കേണ്ട ഒരു സാഹചര്യമൊന്നും കോൺഗ്രസിനില്ല അഭിലാഷ്. ഇവിടെ ആരൊക്കെ തമ്മിലാ ധാരണയെന്ന് കേരളത്തിലെ ജനസമൂഹത്തിനറിയാം. തിരുവനന്തപുരത്ത് അടച്ചിട്ട മുറിയിൽ കുമ്മനം രാജശേഖരനും പിണറായി വിജയനും ചർച്ച നടത്തിയത് ഞങ്ങളല്ല. പയ്യന്നൂരിൽ വർഗീയ ഫാസിസ്റ്റിന്റെ ഏറ്റവും വലിയ മുഖമായ അമിത്ഷായ്ക്ക് വേണ്ടി പയ്യന്നൂരിന്റെ മണ്ണിൽ ചുവപ്പ് വരവതാനി വിരിച്ചു കൊടുത്തത് പിണറായി വിജയനാ, ഞങ്ങളല്ല. അതുകൊണ്ട് ഞങ്ങൾക്കാരുടെയും ഔദാര്യം വേണ്ട. ഞങ്ങൾക്ക് ചെറുത്തു നിൽക്കാനുള്ള ശേഷി കണ്ണൂരിലുണ്ട്. ഞങ്ങളുടെ ചെറുപ്പക്കാരനെ കൊന്ന യഥാർത്ഥ പ്രതികളെ, അതിന് ഗൂഢാലോചന നടത്തിയവരെ, അതിൽ പങ്കെടുത്തവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം. അതാ ഞങ്ങളുടെ ആവശ്യം. അതിന് സമാധാനത്തിന്റെ പാതയിൽ നീതി ലഭിക്കുന്നതിന് വേണ്ടി ഞങ്ങളുടെ സമരം നടക്കുക. ഷുഹൈബ് മരിച്ച പിറ്റേ നാൾ മുതൽ കണ്ണൂരിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷനും യൂത്ത് കോൺഗ്രസും KSU ഇപ്പോൾ ഒടുവിൽ കണ്ണൂരിലെ ഞങ്ങളുടെ പ്രിയങ്കരനായ നേതാവ് ശ്രീ KS സുധാകരനും ഇന്ന് കാലത്ത് ഉപവാസ സമരം ആരംഭിച്ചിരിക്കുക. ഇതിൻ്റെ അകത്ത് CPIM ആളുകളോടും പോലീസിനോടും വളരെ ഉത്തരവാദിത്തോടെ ഞങ്ങൾ പറയാം, ഈ കൊലപാതകം, ഞങ്ങളുടെ ചെറുപ്പക്കാരനെ കൊന്ന ഈ കൊലപാതകം, ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച യഥാർത്ഥ ശക്തികളെ പുറത്തു കൊണ്ടുവരണം. ഇവിടെ രാജേഷ് ദിവാൻ പറയുന്നത് പോലെ നിങ്ങൾ കോടതിയിൽ പൊക്കോ, CBI അന്വേഷണം വേണമെങ്കിൽ കോടതിയിൽ പൊക്കോ എന്നാ ഇവിടെ DGP പറയുന്നത്. DGPയുടെ ഔദാര്യമൊന്നും ഞങ്ങൾക്ക് വേണ്ട. യഥാർത്ഥ പ്രതികളെ പിടിക്കുന്നതിനുള്ള അനുവാദത്തിന് കോടതിയിൽ പോകണമോ എവിടെ പോകണമോ എന്ന് ഞങ്ങൾക്ക് നല്ലതുപോലെ അറിയാം. ഇവിടെ പിണറായിയുടെയും PJ വാക്കുകളാ ഇവിടെ. അങ്ങനെയാണെങ്കിൽ CBI അന്വേഷണം ആവശ്യപ്പെടാമല്ലോ ജോഷി. കോൺഗ്രസിന് കണ്ടെത്തും, കോൺഗ്രസിന് DGPയെയോ പോലീസ് അന്വേഷണ സംഘത്തെയോ വിശ്വാസമില്ലെങ്കിൽ ഈ ഏജൻസി വേണ്ട, മറ്റൊരു ഏജൻസി അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെടാമല്ലോ. അങ്ങനെ ഈ നിമിഷം വരെ ചെയ്യുന്നില്ല. അതാണ് ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് ആശയക്കുഴപ്പമുണ്ടെന്ന്. ഡമ്മി പ്രതികളാണെന്ന് ആദ്യം പറയുന്നു, പിന്നെ ഇവർ ഇപ്പൊ പിടിയിലായിട്ടുള്ള ആളുകളും പ്രതികളാണെന്ന് പറയുന്നു. കേരള പോലീസിൽ വിശ്വാസമുണ്ടോ ഇല്ലയോ? കേരളത്തിനകത്ത്
കേരളത്തിനകത്ത് കേരള പോലീസിൽ ഞങ്ങൾക്ക് വിശ്വാസം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. കാരണം എന്താ? കേരളത്തിനകത്ത് നട്ടലുള്ള പോലീസുകാരുണ്ടായിരുന്നു. ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് ഭരിക്കുമ്പോൾ രമേശ് ചെന്നിത്തല അല്ലല്ലോ ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾക്ക് അന്വേഷണ ഏജൻസിയിൽ വിശ്വാസമില്ലെങ്കിൽ മറ്റൊരു ഏജൻസി അന്വേഷിക്കേണ്ടേ? അങ്ങനെ ആവശ്യപ്പെടുമോ? അങ്ങനെ ആവശ്യപ്പെട്ട് ഇതുവരെ കേട്ടില്ല, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. ഉമ്മൻചാണ്ടി മാറി, ഉമ്മൻചാണ്ടി മാറി പിണറായി വിജയൻ വന്നു എന്നുള്ള ഒരു മാറ്റമേ വന്നിട്ടുള്ളൂ. പോലീസ് സേന മാറിയിട്ടില്ല. പോലീസിനകത്ത് നട്ടലുള്ള ആർജവത്വമുള്ള പോലീസുകാരുണ്ട് എന്ന് ഞങ്ങൾ പിരിക്കുമ്പോൾ ഞങ്ങൾ തെളിയിച്ചതാ. എവിടെ പോയി പോലീസിന് നാണക്കേടല്ലേ? പോലീസില് നട്ടല്ലുള്ളവരുണ്ടായിരുന്നു. ഞങ്ങൾ എനിക്ക് പറയുന്നത് മനസ്സിലാവുന്നില്ല. സിബിഐ അന്വേഷണം വേണോ വേണ്ടയോ, പോലീസിൽ വിശ്വാസം ഉണ്ടോ ഇല്ലയോ, ഈ രണ്ട് പ്രശ്നങ്ങളാണ് ഞാൻ മുന്നോട്ട് വെച്ചത്. ആവട്ടെ ആവട്ടെ, ഞാൻ താങ്കളിലേക്ക് മടങ്ങിയെത്താം. ശ്രീ പി പി ചിത്തരഞ്ജൻ, നോക്കൂ, ഭരണപരമായി ഞങ്ങൾ ഞങ്ങളുടെ പോലീസ് പ്രതികളെ പിടികൂടി, അത് അങ്ങനെ പിടികൂടുന്നുണ്ട് എങ്കിൽ ആശാസ്യമാണ്. അത് തികച്ചും ജനങ്ങളെ സംബന്ധിച്ച് ആശ്വാസം പകരുന്നതുമാണ്. കാരണം ഒരു കുറ്റകൃത്യം നടന്നാൽ അതിലെ പ്രതികൾ നിയമത്തിന് മുമ്പിൽ വരുമല്ലോ, അങ്ങനെ നടന്നാൽ എന്നാണ് ഞാൻ പറയുന്നത്. അതിനപ്പുറത്ത് സി പി ഐ എം രാഷ്ട്രീയമായി തിരുത്തേണ്ട ധാരാളം കാര്യങ്ങളില്ലേ? എങ്ങനെയാണ് ഈ ആകാശിനെ പോലെയുള്ള ആളുകൾ, ആ മട്ടിൽ ചിന്തിക്കുന്ന ആളുകളുടെ വലിയൊരു നിര നിങ്ങളുടെ പാർട്ടി ഘടകങ്ങളിൽ പാർട്ടി സംവിധാനങ്ങളിൽ വരുന്നത്? എതിരാളിയെ ഉന്മൂലനം ചെയ്യലാണ് രാഷ്ട്രീയ പ്രവർത്തനം എന്ന് വിചാരിക്കുകയും ഇ എം എസോ എ കെ ജിയോ അല്ല കൊടിസുനിയും കിർമാണി മനോജും ഒക്കെയാണ് നമ്മുടെ ഹീറോസ് എന്ന് കരുതുകയും ചെയ്യുന്ന യുവാക്കളുടെ നിര വളർന്നു വരുന്നതിനെ കുറിച്ച് സി പി ഐ എം ആശങ്കപ്പെടേണ്ടേ ഈ കാലത്തെങ്കിലും? ഇന്നത്തെ തലമുറയിൽ ചെറുപ്പക്കാരായിട്ടുള്ള പലരെ സംബന്ധിച്ച് നമ്മൾ ഓരോ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ചൂണ്ടിക്കാണിച്ച കാര്യം ഞങ്ങൾ അംഗീകരിക്കുകയാണ്. ഞങ്ങളുടെ പ്രസ്ഥാനവും കുറേ കൂടെ ജാഗ്രതകളിലൂടെ തന്നെ ഇത്തരം കാര്യങ്ങൾ കാണേണ്ടതാണ്. പക്ഷേ ഇവിടെ രാഷ്ട്രീയ കൊലപാതകങ്ങൾ കേരളത്തിൽ അവസാനിപ്പിക്കുന്നതിന് എല്ലാവരും തയ്യാറാകണം, എല്ലാവരും മുൻകൈ എടുക്കണം. ഈ അഭിപ്രായം തന്നെയാണ് ഞങ്ങൾക്കുള്ളത്. പക്ഷേ ഈ പാർട്ടിയിലോ അല്ലെങ്കിൽ ഞങ്ങളുടെ യുവജന പ്രസ്ഥാനത്തിലോ എല്ലാം പ്രവർത്തിക്കുന്നവർ ഇപ്പോൾ ഈ സംഭവത്തിൽ ഉത്തരവാദികളായവരെ പോലെയുള്ളവരാണോ എല്ലാവരും? ഇപ്പോൾ ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകർ തന്നെ ഏറ്റെടുക്കുന്ന എത്ര പ്രവർത്തനങ്ങളുണ്ട്? ഞങ്ങൾ ഈ കേരളത്തിൽ നടത്തുന്ന പാലിയേറ്റീവ് കെയർ പോലെയുള്ള എത്രയോ സാമൂഹ്യ പ്രവർത്തനങ്ങളുണ്ട്. ഈ സർക്കാർ ആശുപത്രികളിലടക്കം ആയിരക്കണക്കിന് വരുന്ന രോഗികൾക്ക് ഭക്ഷണപ്പൊതിയടക്കം എത്തിച്ചു കൊടുത്തുകൊണ്ട് ഓരോ ജില്ലയിലും ഡിവൈഎഫ്ഐയുടെ നൂറുകണക്കിന് പ്രവർത്തകന്മാർ എത്ര ത്യാഗപൂർണമായ പ്രവർത്തനമാണ് നടത്തുന്നത്. അപ്പോൾ ചെറുപ്പക്കാരെല്ലാവരും ഇവിടെ പറഞ്ഞിട്ടുള്ള ഈ ആകാശനെ പോലെയുള്ളവരാണെന്നൊന്നും ധരിക്കരുത്. അത്തരത്തിലുള്ള ക്രിമിനലായി മാറുന്ന ആൾക്കാരെ ഒഴിവാക്കി നിർത്തേണ്ടതാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇപ്പോ പറഞ്ഞതുപോലെ ശ്രീ ചിത്തരഞ്ജൻ, കണ്ണൂരിൽ തന്നെ വളരെ വിപുലമായ ഒരു പാലിയേറ്റീവ് കെയർ പ്രസ്ഥാനമുണ്ടായ പി സി, പക്ഷേ അതല്ല ചർച്ച ചെയ്യപ്പെടുന്നത്. എന്തുകൊണ്ട് ഈ തരത്തിലുള്ള മനുഷ്യവിരുദ്ധത നടന്നാൽ ആ മനുഷ്യവിരുദ്ധതയാകും ചർച്ച ചെയ്യപ്പെടുക? അങ്ങനെ അല്ലാത്തവരായി ധാരാളം പേർ ഈ പാർട്ടിയിൽ ഉണ്ടെന്ന് താങ്കൾ ഇപ്പോൾ സൂചിപ്പിച്ചുവല്ലോ. അപ്പോ ഈ തരത്തിൽ പ്രവർത്തനം നടത്തുന്ന ആളുകളെ മാറ്റി നിർത്തുക, അവർക്ക് സംരക്ഷണം കൊടുക്കാതിരിക്കുക, അവർക്ക് ഞങ്ങളുടേതായിട്ടുള്ള യാതൊരു തരത്തിലുള്ള പിന്തുണയും ഉണ്ടാകില്ല എന്ന് ഉറപ്പുവരുത്തുക, ഇതൊക്കെ ഒരു പാർട്ടി എന്നുള്ള നിലയിൽ സി പി ഐ എം ചെയ്യേണ്ടതല്ലേ? ചെയ്യുന്നുണ്ടോ? അതോ ഓരോ കൊലപാതകം നടത്തുമ്പോഴും അവർക്ക് താവളങ്ങൾ ഒരുക്കി കൊടുക്കുകയും അവരെ ഏത് വിധേനയും സഹായിക്കുകയും ചെയ്യുക എന്നുള്ള നയം സ്വീകരിക്കുമോ? ഞങ്ങൾ കേരളത്തിൽ ഒരിക്കലുമില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ കേരളത്തിൽ ഒത്തിരി സാമൂഹ്യ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ്. ഈ കേരളത്തിൽ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയും ചെയ്യാത്ത നിലയിലേക്കുള്ള സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്ന പാർട്ടിയാണ് ഞങ്ങൾ. ഈ നാട്ടിലെ അശരണരായിട്ടുള്ള ആലപ്പുഴരായിട്ടുള്ള ആയിരക്കണക്കിന് വരുന്ന മനുഷ്യരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള പാലിയേറ്റീവ് കെയർ അടക്കമുള്ള ഒത്തരവധി പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്ന ഒരു പാർട്ടിയാണ് ഞങ്ങളത്. അങ്ങനെ ഞങ്ങൾ നിരവധി പ്രവർത്തനങ്ങൾ, ഞാൻ അതിൻ്റെ എല്ലാം ഓരോന്നോരോന്നോരോന്നായി പറയാൻ ആഗ്രഹിക്കുകയല്ല. പക്ഷെ ഞങ്ങളും വളരെ ഗൗരവമായി കാണുകയാണ്, ഞങ്ങളുടെ പാർട്ടിക്കുള്ളിലടക്കം ഇതുപോലെ വളർന്നു വരുന്ന ഇത്തരത്തിലേക്കുള്ള പ്രവണതകളെ ഞങ്ങൾ ഒരു കാരണവശാലും പ്രോത്സാഹിപ്പിക്കുന്നില്ല. അത്തരത്തിലുള്ള ആൾക്കാരെ അകറ്റി നിർത്തണമെന്നുള്ള അഭിപ്രായത്തോട് ഞങ്ങൾ 100% അഭിപ്രായത്തോട് താങ്കൾ യോജിക്കുകയാണ്. നല്ല കാര്യം, നല്ല കാര്യം. ശ്രീ എൻ ബി ചെക്കുട്ടി സി പി ഐ എമ്മിന്റെ വിവിധ നേതാക്കളോട് സംസാരിക്കുമ്പോൾ ഭൂരിഭാഗം നേതാക്കളും കണ്ണൂരിൽ നടന്ന കാര്യത്തിൽ അമർഷമുള്ളവരാണ്, വിശേഷിച്ച് മലബാറിൽ നിന്നുള്ള നേതാക്കളല്ലാത്ത ആളുകൾ. ഇങ്ങനെ ഒന്നുമല്ല വേണ്ടത് എന്ന് വിശ്വസിക്കുന്ന ധാരാളം പേർ സി പി ഐ എമ്മിന്റെ നേതൃനിരയിലുണ്ട്, കണ്ണൂരിൽ തന്നെയുമുണ്ട്. പക്ഷേ ഈ പ്രശ്നം
അവിടെ നിൽക്കുകയാണ്, അതേപടി നിൽക്കുകയാണ്. നിരവധി കൊലപാതകങ്ങൾ മുൻകാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്, ഇപ്പോഴും ഉണ്ടാകുന്നുണ്ട്. രാഷ്ട്രീയമായി ഒരു രാഷ്ട്രീയ കക്ഷി എന്നുള്ള നിലയിൽ ഈ നിലക്ക് പോയാൽ അപകടമാണ് എന്ന് മനസ്സിലാക്കി സി പി ഐ എം ഇതിനെ തിരുത്താൻ ശ്രമിക്കുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? തിരുത്താൻ ശ്രമിക്കുകയായിരുന്നെങ്കിൽ ഇത്തവണ കണ്ണൂർ ജില്ലാ സമ്മേളനത്തിൽ അവിടെയുള്ള ജില്ലാ സെക്രട്ടറി മാറുമായിരുന്നു, അദ്ദേഹത്തെ മാറ്റുമായിരുന്നു. പക്ഷേ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. യഥാർത്ഥത്തിൽ നമുക്ക് കാണാൻ കഴിയുക, കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിനിടയിൽ കണ്ണൂരിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വലിയ തോതിൽ ഗുണ്ടാ സംഘങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് ഒരു വേദിയായിട്ട് മാറിയിട്ടുണ്ട്. ഒരു മറ്റു പാർട്ടികൾക്കകത്തും ഈ പ്രവണതയുണ്ട്, പക്ഷേ കണ്ണൂരിലെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വളരെ ആപൽക്കരമായ ഒരു പ്രവണത വളർന്നു വന്നിരിക്കുന്നത് പ്രാദേശിക തലങ്ങളിൽ വളരെ വിപുലമായിട്ടുള്ള ഗുണ്ടാ സംഘങ്ങൾ പ്രവർത്തന രംഗത്ത് വന്നിട്ടുണ്ട്. അവര് പാർട്ടിക്ക് വേണ്ടി പലവിധ ഏർപ്പാടുകൾ നടത്തുന്നുണ്ട്. ആ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് പാർട്ടി അവർക്ക് സംരക്ഷണം നൽകുന്നുണ്ട്, ഒരു വലിയ പരിധി വരെ അവർക്കുള്ള സാമ്പത്തിക സഹായം നൽകുന്നുണ്ട്, അവർക്ക് ഒളിവിടങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട്. ഇതെല്ലാം ചന്ദ്രശേഖരൻ വധത്തോടുകൂടി വളരെ എവിഡന്റ് ആയിട്ട് വന്നതാണ്. നമ്മളത് കണ്ടിലും നടിച്ചിട്ട് കാര്യമില്ല. അങ്ങനെ ഒരു വലിയ സംവിധാനമുണ്ട്. ഇപ്പൊ പണപ്പിരിവിനും പോകുന്നുണ്ട്, പാർട്ടി ജനങ്ങളുടെ ഇടയിൽ പിരിവിനെ പോവുകയാണ്. അപ്പൊ ആ സാഹചര്യങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ വലിയ തോതിൽ ആഭ്യന്തരമായി തകർക്കുന്നുണ്ട്. ജനങ്ങൾക്ക് അക്കാര്യത്തിൽ അഭിപ്രായം പറയാൻ കഴിയുന്നില്ല, ജനങ്ങളെ സംബന്ധിച്ചോളം അവർക്ക് എതിർക്കാൻ കഴിയുന്നില്ല. മാത്രമല്ല കണ്ണൂരിലെ പുഴുക്കത്ത് സമീപ ജില്ലകളിലേക്ക് വന്നതിന്റെ തെളിവാണല്ലോ ഒഞ്ചിയത്ത് പോയിട്ട് ആ അവിടെ കിടന്നൊരു മനുഷ്യനെ പരസ്യമായിട്ട് വെട്ടിക്കൊന്നത്. അപ്പൊ ആ തരത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്തുണ്ടായിരിക്കുന്ന അതിഭീകരമായിട്ടുള്ള ഈ അപചയം അത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ തകർക്കുകയാണ്. ആ കണ്ണൂരിലുള്ള തകർച്ച കേരളത്തെ മൊത്തം പ്രസ്ഥാനത്തെ തകർക്കുന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ്. ക്രിമിനലുകൾക്ക് ആധിപത്യം വരുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയെ ജനങ്ങൾ ബഹിഷ്കരിക്കും. ബംഗാളിലെ അനുഭവം കണ്ണൂരിലെ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ മനസ്സിലാക്കേണ്ടതാണ്. ബംഗാളിൽ വലിയ ശക്തിയുള്ള ഒരു പാർട്ടിയായിരുന്നു, ഒരു ദിവസം നേരം വെളുത്തപ്പോൾ അത് എന്താ പറയുക ചീട്ട് കൊട്ടാരം പോലെ തകർന്നിട്ടുണ്ട്. ആ ഒരു ദുരന്തത്തിലേക്കാണ് കണ്ണൂരിലെ സഖാക്കൾ കേരളത്തിലെ പാർട്ടിയെ നയിക്കുന്നത്. ശരി, അതാണ് ആ മുന്നറിയിപ്പ് പിപി ചിത്രരഞ്ജൻ കേൾക്കുന്നുണ്ടോ? ബംഗാൾ ഘടകം ഇന്ത്യയിലെ ഏറ്റവും ശക്തമായ പാർട്ടി ഘടകമായിരുന്നു, ഇവിടത്തെക്കാൾ ശക്തിയുള്ള സംഘടനാ സംവിധാനമായിരുന്നു പശ്ചിമ ബംഗാളിൽ. പക്ഷേ ഇപ്പോൾ എന്താണ് അവസ്ഥ എന്നറിയാമല്ലോ. പാർട്ടി ഓഫീസുകൾ, ട്യൂഷൻ സെന്ററുകളും കോൾ സെന്ററുകളും ഒക്കെ നടത്താൻ വാടകയൊക്കെ കൊടുക്കേണ്ടി വരുന്ന അവസ്ഥയാണ്, പ്രവർത്തകരില്ല. അപ്പോൾ ഒരു എത്ര ശക്തിയുള്ള പാർട്ടിക്കും ഇങ്ങനെയൊക്കെ സംഭവിക്കാം ജനങ്ങളിൽ നിന്ന് അന്യവൽക്കരിക്കപ്പെട്ടാൽ. ജനങ്ങളിൽ നിന്ന് അന്യവൽക്കരിക്കപ്പെടാതെ നോക്കാനുള്ള ഉത്തരവാദിത്വം രാഷ്ട്രീയ പ്രവർത്തകർക്കും രാഷ്ട്രീയ കക്ഷികൾക്കും ഉണ്ടല്ലോ. ഇപ്പോൾ കേരളത്തിന്റെ പൊതുമനസാക്ഷി എതിരാണ് എന്ന ബോധ്യം സി പി ഐ എമ്മിന് വരികയും എന്താണ് അങ്ങനെ സാഹചര്യത്തിൽ ചെയ്യേണ്ടതെന്ന് ആലോചിക്കുകയും വേണ്ടേ? നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള ഞങ്ങൾ ഓരോ തിരിച്ചടികളും ആ തിരിച്ചടികളിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്നവരുമാണ്. ബംഗാളിൽ എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് തിരിച്ചടി ഉണ്ടായത് എന്നതിനെ സംബന്ധിച്ചെല്ലാം ഞങ്ങൾ വിശകലനം ചെയ്തിട്ടുള്ളവരാണ്. അത്തരമൊരു സാഹചര്യം ഈ കേരളത്തിനുള്ളിൽ സൃഷ്ടിക്കാതിരിക്കുന്നതിന് കഴിയുന്ന നിലയിലേക്ക് തന്നെയുള്ള പ്രവർത്തനങ്ങളാണ് ഞങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. ബംഗാളിലെ സ്ഥിതി, ഇവിടെ തകർച്ച ഉണ്ടായതിൻ്റെ കാരണങ്ങൾ, ആ കാരണങ്ങൾ ചർച്ച ചെയ്യുന്നൊരു സന്ദർഭമല്ല ഇതെന്നുള്ളത് കൊണ്ട്, സമയം ഇല്ലാത്തത് കൊണ്ടും അതിലേക്ക് പോകുന്നില്ല. കേരളത്തിലെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ കേരള സമൂഹത്തിലെ ഏത് തലത്തിലുള്ള വിഷയങ്ങളിൽ ഇടപെടുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം സി പി എം അല്ലാതെ വേറെ ഏതാണുള്ളത്? നമ്മുടെ നാടിൻ്റെ സാമൂഹ്യ സ്പന്ദനങ്ങളിൽ ഇടപെടുന്ന, ഈ നാട്ടിലെ എല്ലാ വിഭാഗത്തിൻ്റെയും പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് പ്രവർത്തിക്കുന്ന, അതിലകത്ത് തന്നെയാണ് ഞാൻ പറഞ്ഞത് മറ്റൊരു രാഷ്ട്രീയ പാർട്ടിക്കും ചെയ്യാൻ കഴിയാത്ത നിലയിലേക്കുള്ള വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങളാകെ സംഘടിപ്പിച്ചുകൊണ്ട് കേരളത്തിലെ പാർട്ടി ശക്തിപ്പെട്ട് തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇതുപോലെയുള്ള ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഞങ്ങളുടെ പാർട്ടിയുടെ സൽപ്പേരിന് കളങ്കം ചാർത്തുന്നതാണെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്കൊന്നും ഒരു തർക്കമില്ല. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള കളങ്കം കഴുകിക്കളഞ്ഞുകൊണ്ട് തന്നെ ഞങ്ങളുടെ പ്രസ്ഥാനം മുന്നോട്ട് പോകും, ഒരു തർക്കവും വേണ്ട. കളങ്കം കഴുകിക്കളയുന്നെങ്കിൽ സ്വാഗതാർഹം, കളങ്കം കഴുകിക്കളയുന്നെങ്കിൽ സ്വാഗതാർഹം. ശ്രീ ജെ ആർ പത്മകുമാർ, ഞാൻ ആവർത്തിക്കുന്നു, ഷുഹൈബിന്റെ കൊലപാതകത്തിന് ശേഷം കണ്ണൂർ ജില്ലയിൽ നിന്ന് വന്ന അടുത്ത ആക്രമണ വാർത്തയിൽ ആരോപണ വിധേയരായിരിക്കുന്നത് നിങ്ങളുടെ പാർട്ടിയാണ്, അത് പാൽ വിതരണക്കാരനെ വെട്ടി എന്നുള്ളതാണ്. കണ്ണൂരിലും പരിസര പ്രദേശങ്ങളിലും ഒക്കെ ആളുകൾക്ക് നാളെയും പാൽ വിതരണം ചെയ്യാൻ പോകണം, പത്രം വിതരണം ചെയ്യാൻ പോകണം, പച്ചക്കറി കച്ചവടത്തിന് പോകണം, മീൻ കച്ചവടത്തിന് പോകണം, വിദ്യാലയങ്ങളിൽ പഠിക്കാൻ പോകണം ഒക്കെ വേണം. അതിനെല്ലാ രാഷ്ട്രീയ കക്ഷികളും ആയുധം ഉപേക്ഷിക്കണ്ടേ? അതിനെല്ലാ രാഷ്ട്രീയ കക്ഷികളും സന്നദ്ധരാകേണ്ടേ? നിങ്ങളുടെ നേതാക്കളുടെ ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് ചർച്ച ചെയ്യുമോ ഇല്ലയോ എന്നല്ല ഞാൻ ചോദിക്കുന്നത്. ഒരു കൊലപാതകം ഉണ്ടാകുമ്പോൾ ജനരോഷം എത്രയാണ് വന്ന് ഭവിക്കുന്നതെന്ന് ഇപ്പോൾ സി പി ഐ എമ്മിന്റെ അവസ്ഥ കണ്ടെങ്കിലും ബി ജെ പി പഠിക്കുമോ?
അങ്ങനെ അല്ലല്ലോ. ഇത് അവിടുത്തെ പ്രശ്നം എന്ന് വെച്ചാൽ മാർക്സിസ്റ്റ് പാർട്ടിയിലെ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ സങ്കീർണമാകുമ്പോൾ ജനശ്രദ്ധ തിരിച്ചുവിടുന്നതിന് വേണ്ടിയിട്ടുള്ള ഇത്തരത്തിലുള്ള ആക്രമങ്ങൾ നടത്തും. സ്വന്തം പാർട്ടിക്കാരനെയും ആക്രമിക്കും, അല്ലാതെ എതിർ പാർട്ടിക്കാരനെയും ആക്രമിക്കും. ജനശ്രദ്ധ തിരിച്ചുവിടുക എന്നുള്ളത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു ലൈനാണ്. ഇപ്പൊ ചിത്രരഞ്ജൻ പറഞ്ഞ ആതുര സേവനമൊക്കെ കോഴി കച്ചവടക്കാരൻ കോഴിത്തീറ്റ കൊടുക്കുന്നത് പോലെയാണ്, സമയമാകുമ്പോൾ അത് കശാപ്പ് ചെയ്യും. ആ പരിപാടിയാണ് സി പി എം ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ഒരു കാര്യം കൂടി പറയാൻ എനിക്ക് അവസരം തരണം. നേരത്തെ കോൺഗ്രസിന്റെ സുഹൃത്ത് അവിടെ ഉപവാസത്തെ കുറിച്ചൊക്കെ പറഞ്ഞു. ഞാൻ എനിക്ക് പറയാനുള്ളത് ഉപവാസമല്ല, ഇനി ഉരുൾ നേർച്ച നടത്തിയാൽ പോലും അവർ ഈ ചെയ്ത പാപം കഴുകി കളയാൻ കഴിയില്ല. അത്രമാത്രം ദ്രോഹമാണ് ചന്ദ്രശേഖരൻ, ടി പി ചന്ദ്രശേഖരൻ കേസിലെ പ്രധാന പ്രതികളെ ഗൂഢാലോചനയിൽ നടത്തിയ ആളുകളെ രക്ഷപ്പെടുത്തിയിട്ടുള്ളത്. ആ പാർട്ടിയോടും കേരള സമൂഹത്തോടും ആ രമ എന്ന് പറയുന്ന ആ വിധവയോടും കാണിച്ച ക്രൂരതയാണ്. അതാണ് ഇന്ന് അതൊക്കെ അന്നത്തെ ആഭ്യന്തരമന്ത്രി തന്നെ എത്രയോ തവണ നിഷേധിച്ചിരിക്കുന്നു. കോൺഗ്രസിന്റെ ഒരു എം എൽ എ അങ്ങനെ ഫേസ്ബുക്ക് കുറിപ്പിട്ടു എന്നുള്ളത് സത്യമാണ്. അദ്ദേഹം ആ തരത്തിൽ പല എടുത്തു ചാടിയുള്ള പ്രതികരണങ്ങളും നടത്തുന്ന ആളാണെന്ന് അറിയാമല്ലോ. സി ബി ഐ ഇപ്പോഴും കേന്ദ്ര പേഴ്സണൽ മന്ത്രാലയത്തിന് കീഴിലാണല്ലോ, പി എം ഒക്ക് കീഴിലാണല്ലോ. അപ്പോ ഈ ചന്ദ്രശേഖരന്റെ വിധവ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടാൽ അത് നിവർത്തിച്ചു കൊടുക്കാൻ കഴിയും നിങ്ങൾ വിചാരിച്ചാൽ. അപ്പൊ ഇവിടെ ഒത്തുതീർപ്പ് ഒത്തുതീർപ്പ് എന്ന് പറയാൻ പറ്റില്ലെന്നേ ഉള്ളൂ. അല്ലല്ല, ഞങ്ങൾ അതിന്റെ സി ബി ഐ അന്വേഷണം നിഷ്പക്ഷമായി നടത്തുക, അതിൽ ഞങ്ങൾ ഒരു രാഷ്ട്രീയ സമ്മർദ്ദവും നടത്തുന്നില്ല. അവർ ഏറ്റെടുക്കും, അത് ഏറ്റെടുത്ത് അത് പുറത്തു കൊണ്ടുവരിക എന്നുള്ളത് ഈ ഒരു കേസ് മാത്രമല്ല. ഒരു കാരണവശാലും സി ബി ഐയെ സ്വാധീനിക്കാൻ ഇപ്പൊ കോൺഗ്രസിനും സി പി എമ്മിനും കഴിയില്ലല്ലോ. അത് ഞങ്ങൾ പറഞ്ഞതല്ലല്ലോ, കോൺഗ്രസിന്റെ കൂട്ടത്തിൽ പെടുന്ന ഒരു എം എൽ എ അല്ലേ. ശരി, എനിക്ക് സമയം അവസാനിച്ചതുകൊണ്ടാണ് ഞാൻ ഇടപെട്ടത്. വളരെ നന്ദി ശ്രീജാർത്ഥകുമാർ, ശ്രീജോഷി കണ്ടത്തിൽ, ശ്രീ പി പി ചിത്തരഞ്ജൻ, ശ്രീ എൻ ബി ചെക്കുട്ടി ചർച്ചയിൽ പങ്കെടുത്തതിന്. ഒരു കൊലപാതകവും ഇനി കണ്ണൂരിന്റെ മണ്ണിൽ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് ചർച്ച അവസാനിപ്പിക്കാം. എഡിറ്റേഴ്സ് അവർ പൂർണ്ണമാവുന്നു. നമസ്കാരം.